عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സർവശക്തനായ റബ്ബിന്റെ സ്നേഹവും കാരുണ്യവും വാത്സല്യവും കരുതലുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും എപ്പോഴും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിരിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നിശ്ചരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നുണ്ട്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുവാനും അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഏതാനും കാര്യങ്ങൾ പറയാനും കേൾക്കാനും എല്ലാം അവൻ നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ, റഹ്മത്തിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന കടലിലും കരയിലുമുള്ള എല്ലാ ജീവജാലങ്ങളും ഇസ്തിഗ്ഫാറിനായി തേടപ്പെടുന്ന അള്ളാഹുവിന്റെ കാരുണ്യവും വാത്സല്യവും വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന റബ്ബിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും എല്ലാം പറയപ്പെടുന്ന ഇത്തരം സദസ്സുകളിൽ നിഷ്കളങ്കമായി ഇഖ്ലാസോടെ ഖുശൂഉഓടെ മരണം വരെ പങ്കെടുക്കാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ, ഒരു ചരിത്രം കേൾക്കുന്ന ലാഘവത്തോടെ അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഒരു ചെവിയിലെ കേട്ട് മറുചെവിയിലെ വിട്ടുകളയാതെ ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളിലേക്കും സൂക്ഷ്മതയും തഖ്വയും ത്വാഅത്തും അടിയുറപ്പിച്ചു നിർത്താൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. പണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു കഥയിലൂടെ തുടങ്ങാന്ന് വിചാരിച്ചു. കേട്ട കഥയിൽ വാട്സപ്പിലൊക്കെ കുറെ പ്രചരിച്ച ഒരു സംഭവമാണ്, കഥയാണ്. പണ്ട് വളരെ മിസ്കീനായ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ
ഒരു വലിയ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ആ രാജാവിന്റെ കൊട്ടാരത്തിനുള്ളിൽ കയറി രാജാവിനോട് തന്നെ സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ പറയുക. രാജാവാണെങ്കിൽ നല്ല അല്ലിപ്പുള്ള ഒരു മനുഷ്യനാണ്, കാരുണ്യമുള്ള ഒരു മനുഷ്യനാണ്. ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോ രാജാവിന് വല്ലാത്തൊരു അനുകമ്പയും വല്ലാത്തൊരു സ്നേഹത്തെയും മനുഷ്യനോട് തോന്നി. രാജാവ് വിചാരിച്ചു, ഇനി ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ട് കുറഞ്ഞു പോണ്ട, അയാൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് രാജാവ് തീരുമാനിച്ചു. എന്നിട്ട് ഈ മിസ്കിനോട് രാജാവ് പറഞ്ഞു, എന്റെ അന്തപുരത്തിനകത്താണ് എന്റെ ഖജനാവ് ഇരിക്കുന്നത്, എന്റെ എല്ലാ സമ്പാദ്യവും ആ ഖജനാവിലുണ്ട്. നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പോവാണ്, ഖജനാവിലേക്ക് പറഞ്ഞേക്കാൻ പോവാണ്. 2 മണിക്കൂർ നിനക്ക് എന്റെ അന്തപുരത്തിനകത്ത് കഴിച്ചു കൂട്ടാം. ആ 2 മണിക്കൂറിൽ നിന്നെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമോ അതെല്ലാം നിന്റെ ഭാണ്ഡക്കെട്ടിൽ നിറച്ചിട്ട് നിനക്ക് പോകാം. നിനക്കൊരു പരിധിയും പരിമിതികളും നിയന്ത്രണങ്ങളും ഇല്ല, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കാം. അങ്ങനെ ഒരു പാറാവുകാരന്റെ കൂടെ രാജാവിന്റെ അനുമതിയോടെ ഈ മിസ്കീനായ മനുഷ്യൻ രാജാവിന്റെ അന്തപുരത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അന്തപുരത്തിന്റെ വാതിൽ തുറന്ന് ഇയാൾ അതിനകത്തേക്ക് ആക്കിയിട്ട് വാതിൽ പുറത്തു നടച്ചു. പാറാവുകാരൻ പുറത്ത് കാത്തിക്കാൻ തുടങ്ങി. 2 മണിക്കൂർ ഈ അന്തപുരത്തിനകത്ത് കയറിയ മിസ്കീനായ മനുഷ്യൻ ചെറ്റക്കുടിലിൽ ജീവിക്കുന്ന, വളരെ വില കുറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ശീലമുള്ള, ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സമ്പന്നതയും എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഈ മനുഷ്യൻ ഈ അന്തപുരത്തിനകത്തുള്ള അതിഭയങ്കരമായ ആർഭാടകരമായ വിലപിടിപ്പുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന സുഖ സൗകര്യങ്ങൾ കണ്ടപ്പോ ഇയാൾ അമ്പരന്ന് പോവാണ്, അത്ഭുതപ്പെട്ടു പോവാണ്. ഇയാൾ രാജാവിന്റെ അന്തപുരത്തിന്റെ കൊത്തുപണികളും അതിന്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് ഇരിക്കുമ്പോഴാണ് രാജാവിന് കഴിക്കാൻ തീൻമേശയിൽ കൊണ്ടുവച്ചിട്ടുള്ള വിലപിടിപ്പുള്ള ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും കൊണ്ടുവരപ്പെട്ട പഴവർഗ്ഗങ്ങളും പാനീയങ്ങളും എല്ലാം കാണുന്നത്. ഇയാളുടെ മനസ്സ് ഇയാളോട് പറഞ്ഞു, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇങ്ങനൊരു അവസരം കിട്ടൂല, ഇനി ഒരിക്കലും ഇത് രുചിക്കാനും കഴിഞ്ഞോളന്നില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൽ നിന്ന് കുറച്ച് പഴവും കുറച്ച് പാനിയൊക്കെ കുടിച്ച് 2 മണിക്കൂർ സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ നേരമുണ്ട്, അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ആകെ 2 മിനിറ്റല്ലോ ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊക്കെ കഴിച്ചവിടെ ഇരിക്ക് എന്ന് അയാളുടെ മനസ്സ് അയാളോട് പറഞ്ഞു. അതൊക്കെ കഴിച്ചു, പഴമൊക്കെ കഴിച്ചു, പിന്നെ വെള്ളമൊക്കെ കുടിച്ചു, പാനിയൊക്കെ കുടിച്ചു. അപ്പോഴാണ് രാജാവും രാജ്ഞിയും കിടക്കുന്ന കട്ടില് കാണുന്നത്. ആ കട്ടില് കണ്ടപ്പോ അയാൾ ആ കട്ടിലിന്റെ മുകളിൽ നിന്ന് വെറുതെ തടവി നോക്കി. തടവി നോക്കിയപ്പോ വല്ലാത്ത മാർദ്ദവും, അതിന്റെ മേലൊന്ന് ഇരിക്കാൻ തോന്നി അയാൾക്ക്. ഇരുന്നപ്പോ അയാൾക്ക് അതിന്റെ മേലൊന്ന് കിടക്കാൻ തോന്നി. കിടന്നപ്പോ എപ്പോഴോ അയാൾ മയങ്ങി ഉറങ്ങിപ്പോയിന്നാണ്. ആ ഉറക്കത്തിൽ എപ്പോഴോ വാതിലിലുള്ള ശക്തമായ കൊട്ട് കേട്ടിട്ടാണ് അയാൾ എഴുന്നേൽക്കുന്നത്. പാറാവുകാരൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, 2 മണിക്കൂർ കടിഞ്ഞു, പുറത്തിറങ്ങാനുള്ള സമയമായി, പുറത്തേക്ക് വന്നു പറഞ്ഞു. ആ സമയം ഈ മനുഷ്യൻ പുറത്തേക്ക് പോകാതെ ഖജനാവിന്റെ വാതിൽ തുറന്നിട്ട് ഒന്ന് കഴുത്ത് നീട്ടി എത്തി നോക്കിയപ്പോ അയാളുടെ കണ്ണുകൾ അതിന്റെ അകത്തു നിന്ന് വരുന്ന വൈഡൂര്യങ്ങളുടെയും മാണിക്യങ്ങളുടെയും തിളക്കത്താൽ അഞ്ചിപ്പോയി. ആ നിമിഷം അയാൾ തിരിച്ചറിഞ്ഞു, ഇതിൽ ഒരു വൈഡൂര്യമോ ഒരു മാണിക്യമോ ഒരു രത്നമോ ഒരു ആഭരണമോ എടുക്കാൻ തനിക്ക് കഴിഞ്ഞാൽ താൻ ഇത്രയും നേരം അനുഭവിച്ച സകല സുഖ സൗകര്യങ്ങളെക്കാൾ മുകളിലുള്ള ആഡംബരവും സുഖ സൗകര്യവും മരണം വരെ അനുഭവിക്കാൻ തനിക്ക് കഴിയുമല്ലോ എന്ന സന്തോഷത്തോടെ അയാൾ വാതിൽ തുറന്നു, അന്തപുരത്തിന്റെ വാതിൽ തുറന്നു. എന്നിട്ട് പുറത്തേക്ക് തലയിട്ടിട്ട് പാറാവുകാരനോട് പറഞ്ഞു, ഞാൻ ഖജനാവിൽ കയറിയിട്ടില്ല, ഒന്ന് ഖജനാവിൽ കയറിയിട്ട് ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചിറങ്ങാം 1 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ പാറാവുകാരൻ കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, 1 മിനിറ്റ് പോയിട്ട് 1 സെക്കൻഡ് പോലും ഇനി തരൂല, കയ്യോടെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആ പാറാവുകാരൻ ഈ മനുഷ്യനെ വലിച്ചിങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു, എനിക്കൊരു സെക്കൻഡ് മതി, 30 സെക്കൻഡ് മതി, എനിക്കൊരു 1/2 മിനിറ്റ് മതി, എന്നെ ഒന്ന് അനുവദിക്കൂ, ഞാൻ അതിന്റെ ഉള്ളിൽ പോയി കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വരട്ടെ എന്ന് അയാളെ കരഞ്ഞു വിളിച്ചു. പക്ഷേ ഇതൊന്നും ഉണ്ടാക്കാതെ പാറാവുകാരൻ അയാളെയും വലിച്ചിട്ട് ആ കൊട്ടാരത്തിന്റെ പുറത്തേക്കാണ് പോയി. അയാൾ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അവസരം കളഞ്ഞു പിടിച്ചു. പ്രിയപ്പെട്ടവരിൽ ഒരു സാങ്കല്പിക കഥയാണെങ്കിലും ഈ കഥക്ക് നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധമുണ്ട്. രാജാവ് അല്ലാഹുവാണ്, മിസ്കീൻ നമ്മളാണ്, 2 മണിക്കൂർ നമ്മുടെ ജീവിതമാണ്,
ഗജനാവ് എന്ന് പറയുന്നത് അമലുകളാണ്, അന്തപുരം എന്ന് പറയുന്നത് അള്ളാഹു ഇവിടെ ഒരുക്കിയ സൗന്ദര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ലഇബും വലഹും വസീനതും വതഫാഖുറും ബൈനകും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ, കളിയും വിനോദവും സൗന്ദര്യവും ധാരാളിത്തവും പെരുമതടിക്കലും എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചുരുക്കി പറഞ്ഞ ഈ ദുനിയാവിന്റെ നശ്വരമായ വഞ്ചനാത്മകമായ വിഭവങ്ങളാണ് ഈ പറയുന്ന അന്തപുരം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിശ്ചയിച്ച 2 മണിക്കൂർ കഴിഞ്ഞാൽ, നമുക്ക് നിശ്ചയിച്ച സമയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് മലക്കുൽ മൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചേരുമ്പോ നമ്മളൊക്കെ പറഞ്ഞു നോക്കും, ആ പറഞ്ഞു നോക്കുന്ന വർത്തമാനം എന്താണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. എന്താണ് നമ്മൾ പറയുക? നമ്മൾ പറയുകയാണ് മലക്കുൽ മൂത്തിനോട്, എന്നൊന്ന് വെറുതെ വിടാമോ, അല്പസമയമൊന്ന് എനിക്ക് നീട്ടിത്തരാമോ, കുറച്ചു നേരമൊന്ന് ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, ഞാൻ ചെയ്യാതെ പോയ അമലുകളൊന്ന് ചെയ്തോട്ടെ, ഞാൻ പ്രവർത്തിക്കാതെ പോയ പ്രവർത്തനങ്ങളൊന്ന് പ്രവർത്തിച്ചോട്ടെ. അല്ലാഹുവിന്റെ വാക്കുകൾ എന്താണ്? കല്ല, ഇന്നഹാ കൽമതുൻ ഹുവ ഖായിലുഹാ വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതവന്റെ കേവലം വാക്ക് മാത്രമാണ്, അതവന്റെ കേവലം വർത്തമാനങ്ങൾ മാത്രമാണ്, അതാരും തന്നെ പരിഗണിക്കാൻ പോകുന്നില്ല, ആരും തന്നെ അത് മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. മലക്കുൽ മൂത്തിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവില്ല, പിന്നീട് ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരുന്ന പ്രശ്നമില്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ തന്നെ നിങ്ങളുടെ തലയിൽ അള്ളാഹു ഒരു അവധി എഴുതിയിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരാൻ കാത്തു നിൽക്കുന്ന മക്കളുടെ കണ്ണുനീരുകൾക്കോ സ്നേഹിക്കുന്ന ഭാര്യയുടെ തേട്ടങ്ങൾക്കോ ജീവനെല്ലാം സ്നേഹിക്കുന്ന ഉമ്മാന്റെ പ്രാർത്ഥനകൾക്കോ സാധ്യമല്ല. അള്ളാഹുവിന്റെ അവധിയിൽ നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ടു പോകാൻ, അള്ളാഹുവിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാലക്കിതാബുകളിലും പാളക്കിതാബുകളിലും ഒക്കെ കേൾക്കുന്നത് പോലെ റൂഹ് പിടിച്ച് പടച്ചറപ്പിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യുമ്പോ ആ റൂഹിന്റെ കൊട്ടയിൽ നിന്ന് റൂഹിനെ തട്ടിപ്പറിച്ചു കൊണ്ടുവരാൻ ഒരു വലിയനും സാധ്യമല്ല, ഒരു ബാവക്കും സാധ്യമല്ല, ഒരു ബീവിക്കും സാധ്യമല്ല, ഒരു സിദ്ധനും സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്, ജീവിതത്തിന്റെ ഈ കാണുന്ന പളവളപ്പിലും ജീവിതത്തിന്റെ ഈ കാണുന്ന മഞ്ഞപ്പിലുമെല്ലാം മയങ്ങിപ്പോയിക്കൊണ്ട് ജീവിതത്തിൽ പരലോകത്തെ മറന്ന്, സ്വർഗത്തെ മറന്ന്, നരകത്തെ മറന്ന്, ബന്ധത്തെ മറന്ന്, പടച്ചോന മറന്ന്, സത്യം മറന്ന്, ധർമ്മം മറന്ന്, സംസ്കാരം മറന്ന്, സദാചാരം മറന്ന് തോന്നിയതുപോലെ ജീവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരോട് അല്ലാഹു പറയുകയാണ്, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിന്റെ പിടിവായിൽ നിന്നാണോ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തെ കണ്ടെത്തുന്നതിൽ നിന്നാണോ നിങ്ങൾ എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടിരിക്കുന്നത്, ആ മുൻകരുതലുകളോ നിങ്ങളുടെ കുതിരമാറലുകളോ നിങ്ങളുടെ ഓട്ടപ്പാച്ചിലുകളോ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണമോ നിങ്ങളിവിടെ ഉണ്ടാക്കിയ വൈദ്യശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളോ ഒന്നും തന്നെ ആ മരണം നിങ്ങളെ പിടികൂടുന്നതിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. മലക്കുൽ മൗത്തിന്റെ കൈകളിൽ നിന്ന് കുതിര മാറി പോകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മരണം നിങ്ങളിലേക്ക് എത്താൻ എന്തൊക്കെ മുൻകരുതലുകൾ നിങ്ങൾ എടുത്താലും, എന്തൊക്കെ മരുന്നുകൾ നിങ്ങൾ കഴിച്ചാലും, എന്തൊക്കെ വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്താലും, എത്ര തന്നെ നിങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ചാലും, എത്ര തന്നെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിച്ചാലും, ആ മരണത്തിന്റെ സമയമാകുമ്പോ ആ മരണം നിങ്ങൾ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളൊരുക്കിയ സകല സംരക്ഷണത്തിന്റെ കവചങ്ങളും കീറി മുറിച്ചുകൊണ്ട് ആ മരണമാകുന്ന സത്യം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുന്നതാണ്. വജാഅത് സക്രത്തുൽ മൗത് ബിൽ ഹഖ്,
ذلك ما كنت منه تحيد الله إن باكر لان مرنا بدا برنا دان مرنا تند ويدنا برنا دان أدى ستيا ونگون برنا دان إن دي بريا پتا وري إي پربنج تل إي دنیا ويل ايتّ ومولي ستيا من برأي ند دم مري كم من نغاري مان مرنا من نغاري مان جيوان اي كال ജന്മത്തെ കാൽ യാഥാർത്ഥ്യമാണ് മരണമെന്ന് പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധ്യമല്ല ആ കുട്ടി ജനിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധ്യമല്ല എന്നാൽ ഈ കാണുന്ന മനുഷ്യരെ മുഴുവനും കാണിച്ചിട്ട് ഇയാള് മരിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധ്യമാണ് ഇയാൾ ഒരു നാൾ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് സാധ്യമാണ് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു മരിച്ച ദുനിയാവിൽ നേടാവുന്ന സകല സൗഭാഗ്യ സൗഭാഗ്യങ്ങളും നേടിയെടുത്ത ദുനിയാവിൽ നേടിയെടുക്കാവുന്ന സകല തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകപ്പെട്ട രാജാക്കന്മാരെ കുറിച്ച് കുബേരന്മാരെ കുറിച്ച് വലിയ വലിയ പടക്കാരെ കുറിച്ച് വലിയ വലിയ നേതാക്കന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ദുഹാനിലൂടെ പടച്ചിറപ്പൊരു പ്രയോഗം നടത്തുന്നുണ്ട് എന്താണ് അല്ലാഹു പറയുകയാണ് كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين نقول لك نعمة دي مرة نجيبي كرد ونو مرمى إلا دجيبي كرد ഇന്നലകൾ നിങ്ങൾക്ക് മുന്നിലുള്ള വലിയ പാഠമാണ് വലിയ പാഠപുസ്തകമാണ് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തന്ന് തരപ്പെട്ടതും തരപ്പെടാത്തതുമായ ഒരുപാട് രാജാക്കന്മാർ ഒരുപാട് പണക്കാർ ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ ഈ ദുനിയാവിൽ എന്തൊക്കെയോ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വലിയ മണിമാളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് വരുന്ന അനുയായികൾ അനുയായികളെ ഉണ്ടാക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അവയെല്ലാം പാട്ടിലാക്കിയിട്ടുമുണ്ടെന്നാൽ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുമ്പോ അവരെങ്ങനെയാണ് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയതെന്ന് നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് അള്ളാഹുവിന്റെ വാക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി നമ്മൾ എത്രയോ തവണ കേട്ട ചരിത്രമാണ് അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 30-ാമത്തെ വയസ്സെത്തുന്നതിന് മുന്നേ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് സപ്തസാഗരങ്ങളും പീഠഭൂമികളും മാമലകളും പർവ്വതങ്ങളും കാടുകളും കടന്നുകൊണ്ട് ലോകത്തിന്റെ സകലത്തിലേക്കും തന്റെ അധികാരത്തിന്റെ തണ്ട് പ്രയോഗിച്ച് തന്റെ സൈന്യബലം ഉപയോഗിച്ചുകൊണ്ട് തന്റെ ചെങ്കോൽ ഉറപ്പിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം അതാ മരണത്തോടടുത്ത് മരണശൈലിയിൽ കിടക്കുന്ന സമയം തന്റെ കട്ടിലിന്റെ ചുറ്റിലും കൂടി നിൽക്കുന്ന ആളുകളോട് പറയുകയാണ് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ എന്റെ രണ്ട് കൈകളും ആളുകൾ കാണണം കാണുന്ന രീതിയിൽ എന്റെ രണ്ട് കൈകളും പുറത്തേക്ക് വലിച്ചിടണേ എന്ന് തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത്ഭുതത്തോട് അനുയായികൾ ചോദിക്കുന്നു അതെന്തിനാണ് പ്രഭോ അതെന്തിനാണ് രാജാവ് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറയുകയാണ് ഇത്രയും വലിയ സമ്പാദ്യമുള്ള ഇത്രയും വലിയ സാമ്രാജ്യങ്ങളുടെ ഉടമസ്ഥനായ രാജ്യങ്ങളുടെ ഉടമസ്ഥനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോകുമ്പോ ഖാലി കൈകളുമായി ആരടി മണ്ണിലേക്കാണ് തിരിച്ചു പോകുന്നതെന്ന മഹാസത്യം ഈ ജനത മനസ്സിലാക്കട്ടെ ഈ ലോകം മനസ്സിലാക്കട്ടെ എന്ന് അലക്സാണ്ടർ ചക്രവർത്തി തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നതാണ് ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പോകേണ്ടത് അങ്ങനെ തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയ വീടുകൾ നമ്മളിവിടെ വാങ്ങിക്കൂട്ടിയ വാഹനങ്ങൾ നമ്മളിവിടെ വാങ്ങിക്കൂട്ടിയ എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളും നമ്മളിവിടെ വാങ്ങിക്കൂട്ടിയ തോട്ടങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത കെട്ടിട സമുച്ചയങ്ങൾ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഒരു സെക്കൻഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അവകാശികൾ മാറുന്ന കേവലം നശ്വരമായ സംഗതികൾ മാത്രമാണെന്ന് അള്ളാഹു അതാ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആഴ്ചകൾക്ക് മുമ്പ് തുർക്കിയിലും സിറിയയിലും നടന്ന ആ മഹാഭൂകമ്പത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാവുകയാണ് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എത്രയോ കെട്ടിടങ്ങളുടെ ഉടമസ്ഥതയിൽ ജീവിതം ആഡംബരപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഇന്ന് അഭയാർത്ഥി ക്യാമ്പിലാണ് ഇന്ന് റെഫ്യൂജി ക്യാമ്പിലാണ് അവർ ആരുടെയൊക്കെയോ ഔദാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ആരോ ഒരുക്കിക്കൊടുത്ത
നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ കാറ്റും വെയിലും മഴയും കൊള്ളാതെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഞാനും നിങ്ങളും പടുത്തുയർത്തിയ അതേ വീടുകളുണ്ടല്ലോ, അതേ വീടുകളുടെ കോൺക്രീറ്റ് ചീളുകളും അതേ വീടുകളുടെ കല്ലുകളും മുഷ്ടികകളും നമ്മുടെ ഘാതകനായി മാറുകയാണ്, നമ്മുടെ കൊലയാളിയായി മാറുകയാണ്. ഏതൊരു വീടാണോ സംരക്ഷണത്തിന് വേണ്ടി നാം പടുത്തുയർത്തിയത് അതേ വീടുകൾ തന്നെ നമ്മെ കൊല്ലുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ പണം കൊടുത്ത് വാഹനങ്ങൾ വാങ്ങുകയാണ്. ആ വാഹനമാണോ നമ്മുടെ ഘാതകനെന്ന് നമുക്കറിയില്ല. ആ വാഹനത്തിന്റെ ഇരുമ്പ് ചീളുകൾ നമ്മുടെ മാംസം മാംസങ്ങളായ ഭാഗങ്ങളിലേക്ക് തുളച്ച് കയറിയിട്ടാണോ ഈ ലോകത്ത് നിന്ന് നാം വിട പറഞ്ഞു പോകുക എന്ന് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബമാണോ, നമ്മുടെ മക്കളാണോ, നമ്മുടെ ഭാര്യമാരാണോ, ആരാണ് നമ്മുടെ മരണത്തിന്റെ കാരണക്കാരെന്ന് പറയാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. എന്റെ ജീവിതത്തിൽ അടുത്ത മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ പ്രദേശത്ത്, ഈ മാമാങ്കര പ്രദേശത്ത് അടുത്ത മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ കിതാബിൽ മാത്രമുള്ളതാണ്, അല്ലാഹുവിന് മാത്രം അറിയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെ വെച്ചാണ് മരണമടയുക എന്ന് ഒരാൾക്കും തന്നെ പറയാനും സാധ്യമല്ല. നമ്മുടെ അടുത്ത പ്രദേശമായ കൊണ്ടോട്ടിയിൽ വിമാനാപകടമുണ്ടായപ്പോ എത്രയോ മനുഷ്യന്മാർ, പച്ച മനുഷ്യന്മാർ ആ വിമാനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ കുടുംബക്കാരെ കാത്തിരിക്കുന്ന, തങ്ങളുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് വിമാനാപകടമുണ്ടായപ്പോ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ മരിക്കുമ്പോ ആ വിമാനം ഒരു തീഗോളമായി മാറുമ്പോ സീറ്റിൽ ബെൽറ്റ് അടക്കം ഇട്ടുകൊണ്ട് ഫ്ലൈറ്റിന്റെ ചെറിയ ജെർക്കിംഗ് പോലും തന്റെ ആരോഗ്യത്തിന് ക്ഷതമുണ്ടാക്കരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ സീറ്റ് ബെൽറ്റ് അടക്കം ധരിച്ചിരുന്ന മനുഷ്യർ ആ സീറ്റ് ബെൽറ്റോടുകൂടി, ആ സീറ്റുകളോടുകൂടി കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് മംഗലാപുരം വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരപ്പെട്ടത്. അവിടെ അവരെ കാത്തിരിക്കുന്ന, വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളോട് യാത്ര പറഞ്ഞുപോയ, പുഞ്ചിരിക്കുന്ന മുഖവുമായി വീട്ടിൽ നിന്നിറങ്ങിപ്പോയ, മോഹന വാഗ്ദാനങ്ങളുമായി തിരികെ വരുമെന്ന് വാക്ക് നൽകിയ പ്രിയപ്പെട്ട പിതാവിനെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരനെ, സഹോദരനെ, എല്ലാ സഹോദരി സഹോദരനെ കണ്ടതും, സഹോദരന്മാര് സഹോദരനെ കണ്ടതും, മക്കള് വാപ്പാനെ കണ്ടതുമെല്ലാം കത്തിക്കരഞ്ഞ് ഭീകരവും ഭയാനകവുമായ അവസ്ഥയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മയ്യത്ത് ഏത് രീതിയിലാണ് ആളുകളുടെ കയ്യിലെത്തുക എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് നമ്മുടെ മരണമെന്ന് പ്രവചിക്കാനും സാധ്യമല്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി വല്ലതും നിങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുക. അതിന്റെ അർത്ഥം എന്താണ്? മലക്കുൽ മൗത്ത് പോകാമെന്ന യാത്രാതുനി മുഴക്കുമ്പോ പോകാൻ നമ്മുടെ മുന്നിലൊരു തടസ്സമുണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, ഇറങ്ങിപ്പോകാൻ, ദൂഹമായി വിടപിരിയാൻ, ദൂഹമായി വിട പറയാൻ യാതൊരു തടസ്സവും നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കൂടാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ 2 രീതിയിലാണ് മനുഷ്യന്മാര് മരണപ്പെടുക, ഈ ലോകത്തിലുള്ള സകല ആളുകളും മരണപ്പെടുന്നത് 2 രീതിയിലാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിലൊന്നാമത്തെ രീതി എന്താണ്? പരിശുദ്ധ ഹദീസിൽ, ഒരു സുദീർഘമായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തെ കുറിച്ചും മരണത്തിന്റെ സമയത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും ആ സമയത്ത് വരുന്ന മലക്കുകളെ കുറിച്ചുമെല്ലാം സുദീർഘമായ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അനിൽ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ഖാൽ, ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, خرجنا مع النبي صلى الله عليه وسلم
ഞങ്ങളെ ആ പ്രവാചകന്റെ കൂടെ പുറപ്പെടുകയാണ് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇറങ്ങി തിരിക്കുകയാണ് ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസ്വാർ അൻസ്വാരികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജനാസ നമസ്കരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജനാസ കബറടക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഇതാ ഇറങ്ങി തിരിക്കുകയാണ് അങ്ങനെ കബർസ്ഥാനിലെത്തിയപ്പോ കുളിപ്പിക്കലും കഫൻപൊതിയലും നമസ്കാരവും എല്ലാം കഴിഞ്ഞുകൊണ്ട് കബർസ്ഥാനിലെത്തിയപ്പോ അദ്ദേഹത്തെ ഞങ്ങൾ കബറടക്കി ആ കബറിന്റെ മുകളിൽ മൂടുകല്ല് വെച്ചുകൊണ്ട് ആ കബറ് പൂർത്തിയാക്കിയതിന് ശേഷം കബറിന്റെ പരിസരത്തിരിക്കുകയാണ് ആ കബറിന്റെ ഭാഗത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളതാ ആകാംക്ഷയോടെ പ്രവാചകന്റെ ചുറ്റിലും ഞങ്ങളും ഇരുന്നു ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ ഞങ്ങളുടെ തലയിൽ ഒരു കിളി ഇരിക്കുന്നുണ്ട് ആ കിളി പാറിപ്പോകാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുമോ അത്രമാത്രം അനങ്ങാതെ ഇളകാതെ കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് സാഗോദം ഞങ്ങളതാ പ്രവാചകന്റെ മുന്നിൽ ഇരിക്കുകയാണ് ചുറ്റിലും ഇരിക്കുകയാണ് പ്രവാചകന്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് നബിയതാ ഇങ്ങനെ മണ്ണിലേക്ക് ഭൂമിയിലേക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ ഒരാ തല ഉയർത്തുകയാണ് എന്നിട്ട് നബി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ എന്റെ പ്രിയപ്പെട്ട സ്വഹാബികളെ നിങ്ങൾ ഭയാനകമായ ഖബറിലെ അദാബിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടണേ അള്ളാഹുവിനോട് രക്ഷ തേടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് രണ്ടു വട്ടമോ മൂന്ന് വട്ടമോ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു എന്നാണ് എന്നിട്ടതാ മരണത്തിന്റെ സമയത്ത് നമ്മൾ കാണാത്ത നമ്മൾ കേൾക്കാത്ത നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്നല അബ്ദൽ മുഅ്മിൻ മുഅ്മിനായ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ മുഅ്മിനായ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് അവൻ വിട പറയാൻ തുടങ്ങിയാൽ ആഖിറത്തെ അവൻ അഭിമുഖീകരിക്കാൻ തുടങ്ങിയാൽ ആഖിറത്തിലേക്കുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞാൽ പരലോകത്തേക്കുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞാൽ നസല ഇലൈഹി മലായികതൻ മിനസ് സമാ ആകാശലോകത്തുനിന്നാ ചില മലക്കുകൾ ഇറങ്ങി വരികയാണ് ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ് ബീദുൽ വുജൂഹ് വെളുവിളത്ത മുഖങ്ങളല്ല പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള മലക്കുകളായിരിക്കും ആകാശലോകത്തു നിന്ന് ഇറങ്ങി വരിക എന്ന് പ്രവാചകൻ പറയുകയാണ് ഏതുപോലെ അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിരിക്കും സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖങ്ങൾ അവര് വന്നിരിക്കുന്നത് വെറുതെയല്ല അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധ ദ്രവ്യങ്ങളുമായിട്ടായിരിക്കും അവര് വന്നിട്ടുണ്ടാവുക എന്നിട്ട് അവന്റെ കണ്ണന്റെ ദൃഷ്ടി എത്ര ദൂരം പായുമോ എത്രത്തോളം ദൂരം അവരെ കാണാൻ കഴിയുമോ അത്രയും ദൂരം ആ മലക്കുകളതാ ആ മനുഷ്യന്റെ മുന്നിലങ്ങനെ നിരന്നിരിക്കുകയാണ് അവരങ്ങനെ ആരെയോ പ്രതീക്ഷിക്കുകയാണ് ആരെയോ കാത്തിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അധികം താമസിയാതെ അതാ മലക്കുൽ മൗത്ത് വരികയാണ് എന്നിട്ട് ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്തിരിക്കുകയാണ് എന്നിട്ട് ഈ മനുഷ്യനോട് പറയുകയാണ് ഈ മനുഷ്യന്റെ ആത്മാവിനോട് പറയുകയാണ് അല്ലയോ നല്ല ആത്മാവേ അല്ലേ
അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ, അല്ലയോ സമാധാനം കൈവരിച്ച ആത്മാവേ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫജറിന്റെ അവസാനത്തെ ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയുന്നതാണ്. മലക്കുൽ മൗത്തിന്റെ ഈ വാക്കുകളെല്ലാം ആ സൂറത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അല്ലയോ സമാധാനം പ്രാപിച്ച ആത്മാവേ, അല്ലയോ നിത്യശാന്തിയിലേക്ക് പ്രവേശിച്ച ആത്മാവേ, ഇത് മടക്കയാത്രക്കുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണ്, പോകുന്നത് ഏത് രീതിയിലാണ്, അല്ലാഹുവിന് നിനക്കിഷ്ടമാണ്, അല്ലാഹുവിനോട് നിനക്ക് സ്നേഹമാണ്, നിന്നോട് അല്ലാഹുവിനും സ്നേഹമാണ്, നിന്നെ നിന്റെ റബ്ബിനും ഇഷ്ടമാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതുകൊണ്ട് നിത്യമോചനം നൽകപ്പെട്ട, നിത്യവിജയം നൽകപ്പെട്ട എന്റെ അടിയാളുകളിടയിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. എന്റെ സുഖാഡംബരത്തിന്റെ ഭവനമായ ഞാൻ അനുഗ്രഹിച്ചവർക്ക് മാത്രം നൽകുന്ന, എന്റെ സ്നേഹമുള്ള അടിമകൾക്ക് മാത്രം നൽകുന്ന എന്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നീ ഒരുങ്ങുകയും ചെയ്യുക എന്ന് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അദാ ഈ മനുഷ്യനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയം എന്താണ് സംഭവിക്കുക? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫിസ്ഖാ. ആ സമയത്ത് വെള്ളത്തുള്ളികൾ പാനപാത്രത്തിന്റെ വായഭാഗത്തുകൂടി പുറത്തേക്ക് ഒഴുകുന്നത് പോലെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ റൂഹദാ ശരീരത്തിൽ നിന്ന് സ്വമേധയാ സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. അങ്ങനെ ആ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കേണ്ട താമസം, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്ന മലക്കുകളുണ്ടല്ലോ, ആർത്തിയോടെ ആ റൂഹിനെ ഏറ്റെടുക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ബഹുമാന പുരസ്സരം ആ ആത്മാവിനെ ഏറ്റെടുക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്നിട്ട് അവര് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻ വിടവയിൽ ഈ റൂഹിനെ പൊതിയുകയാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ സുഗന്ധ ദ്രവ്യത്തിലേക്ക് ഈ റൂഹിനെ പൊതിയുകയാണ്. وَيَخْرُجُ مِنْهَا كَأَطْيَبِ نَفْحَةِ مِسْكٍ وُجِدَتْ عَلَى وَجْهِ الْأَرْضِ. ആ സമയം ഈ ഭൂമി ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്രയും സുന്ദരമായ, അത്രയും അത്രയും വലിയ സൗരഭ്യമത ആ കഫൻ യിൽ നിന്ന് ആ പറയുന്ന സുഗന്ധ ദ്രവ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ആ റൂഹുമായി അവരത് ആകാശ ലോകത്തേക്ക് യാത്രയാവുകയാണ്, വാനലോകത്തേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ആകാശ ലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോ ഒരുപാട് മലക്കുകളുടെ കൂട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് കടന്നിട്ടാണ് അവര് പോകുക. ആ പോകുന്ന മലക്കുകളെല്ലാം ചോദിക്കുകയാണ്, ഇതാരുടെ ആത്മാവാണ്, ഇതാരുടെ റൂഹാണ്, ഇതേത് റൂഹാണ്, എന്തൊരു സൗരഭ്യമാണ്, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു അനുഗ്രഹമാണെന്ന് വാനലോകത്തിലുള്ള മലക്കുകൾ മുഴുവൻ ചോദിക്കുകയാണ്. ആ ആതിഥേയരായ മലക്കുകൾ അതാ സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന മനുഷ്യന്റെ മകൻ, ഇന്ന മനുഷ്യനാണിയാൽ, ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനു യുസമ്മൂന ബിഹാ ഫി ദുനിയാ. ഈ ദുനിയാവിൽ അവന്റെ കാതുകൾക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, അവന്റെ ചെവികൾക്ക് കേൾക്കാൻ ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന അവന്റെ പേരുകൾ കൊണ്ടതാ വാനലോകത്തിലുള്ള മലക്കുകൾക്ക് ഈ ആതിഥേയരായ മലക്കുകൾ പരിചയപ്പെടുത്തി കൊടുക്കുമെന്നാണ്. ആ യാത്രയതാ
ഒന്നാമത്തെ ആകാശത്തിൽ ചെന്ന് നിൽക്കുകയാണ്. ആകാശത്തിലെത്തുമ്പോ ആകാശത്തിലേക്കുള്ള പ്രവേശനാനുമതി അവര് തേടുകയാണ്. ആ റൂഹിന്റെ മുന്നിലേക്ക് വാനലോകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്, ആകാശലോകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഒന്നാമത്തെ ആകാശത്തിൽ നിന്ന് രണ്ടാമത്തെ ആകാശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോ ഒന്നാമത്തെ ആകാശത്തിലുള്ള മലക്കുകൾ മുഴുവനും അതാ രണ്ടാമത്തെ ആകാശം വരെ ഈ റൂഹിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ ആത്മാവിനെ ആദരിച്ചുകൊണ്ട് രണ്ടാമത്തെ ആകാശം വരെ ഈ റൂഹിന്റെ കൂടെ പോകുമെന്നാണ്. അങ്ങനെ ഈ യാത്ര ഏഴാമത്തെ ആകാശം വരെ തുടരുമെന്നാണ്, ഏഴാകാശങ്ങളും കടന്നു പോകുമെന്നാണ്. അവിടെ വെച്ച് അല്ലാഹു പറയുകയാണ്, എന്റെ അടിമയുടെ ഗ്രന്ഥം, എന്റെ അടിമയുടെ കിതാബ് ഇല്ലിയൂനിൽ രേഖപ്പെടുത്തുക എന്നാണ് ഇല്ലിയൂൻ. പ്രിയപ്പെട്ടവരെ, വമാ അദറാക മാ ഇല്ലിയൂൻ, കിതാബും മർഖൂം, യശ്ഹദുഹുൽ മുഖറബൂൻ. ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കപ്പെട്ട ഒരു രജിസ്റ്ററാണ്, ഒരു കിതാബാണ്. അതിൽ അല്ലാഹുവിന്റെ മുഖറബുകളായ അല്ലാഹുവിന്റെ അടുത്ത മലക്കുകളാണ് അതിന് കാവൽ നിൽക്കുന്നത്, അതിന് സാക്ഷ്യം വഹിക്കുന്നത്. ആ ഇല്ലിയൂനിൽ പ്രവാചകന്മാരുടെ പേരുകളാണ് ഉണ്ടാവുക, ശുഹദാക്കളുടെ പേരുകളാണ് ഉണ്ടാവുക, സച്ചരിതരായ ഇന്നലകളിൽ മരിച്ചുപോയ മനുഷ്യന്മാരുടെ പേരുകളാണ് ഉണ്ടാവുക. ആ ബുക്കിത്തി ആ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, അവനെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുക. കാരണം മണ്ണിൽ നിന്നാണ് അവനെ നാം പഠിച്ചത്, മണ്ണിലേക്ക് തന്നെയാണ് നാം അവനെ മടക്കുക, മണ്ണിൽ നിന്ന് തന്നെയാണ് മറ്റൊരവസരത്തിൽ എല്ലുകളായി നുറുമ്പിപ്പോയതിന് ശേഷം അവന് നാം ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പടച്ച റബ്ബ് മലക്കുകളോട് പറയുകയാണ്. അങ്ങനെ ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഈ റൂഹിനെ തിരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ റൂഹന തിരിച്ചു കൊടുക്കപ്പെടുകയാണ്. ആ സമയം രണ്ടു മലക്കുകൾ ആ ഖബറിലേക്ക് വരുമെന്നാണ്. ആ മലക്കുകൾ വന്നിട്ട് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു നിർത്തുമെന്നാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് ആ മലക്കുകൾ ചോദിക്കുമെന്നാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന് ഉത്തരം പറയുക അറബി മുൻഷിയായവരല്ല, അറബിയിൽ ബി എഡ് കഴിഞ്ഞവരല്ല, അറബി ഭാഷയിൽ പി എച്ച് ഡി എടുത്തവരല്ല, ഭാഷയുടെ പാണ്ഡിത്യം കൊണ്ടോ ഈ ദുനിയാവിൽ ഒരുപാട് മതം അറിഞ്ഞതുകൊണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധ്യമല്ല. ഈ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ അമലുകൾ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ, നമ്മുടെ അഖീദ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അഖീദ കൊണ്ടും അമൽ കൊണ്ടും ഒരാൾ സദ്വൃത്തനായി മാറിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനത ഖബറിൽ വെച്ച് പറയുകയാണ്, റബ്ബീ അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. വീണ്ടും മലക്കുകൾ ചോദിക്കുകയാണ്, ഏതാണ് നിന്റെ ദീൻ, എന്താണ് നിന്റെ ദീൻ എന്ന് മലക്കുകൾ ചോദിക്കുകയാണ്. ഞാൻ അവലംബിച്ച മതം, ഞാൻ അവലംബിച്ച ജീവിത രീതി എന്ന് പറയുന്നത് ഇസ്ലാമാണ്, പരിശുദ്ധ ഇസ്ലാമാണ്. വീണ്ടും ആ മലക്കുകൾ ചോദിക്കുകയാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ, ഇദ്ദേഹത്തെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ. ഫയഖൂല, ആ മനുഷ്യൻ പറയുകയാണ്, അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നബിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ പ്രവാചകനെ കണ്ടിട്ട്
رسول الله كندتلى ينال ويمؤمن ان سمدتشر طولم ابرباد عند الوبا من غنيان الكرتيما يبنريا ابرباد عند الكندنيان ابرباد عند الاتيتر من غنيان ابرباد عند الكايغال من غنيان ابرباد عند الشرير ابرباد من غنيان ابرباد عند النرتب من غنيان يرتب من غنيان سمسار من غنيان ورقب من غنيان بشر غنيك من ريدي اندان ولنغوليك من ريدي اندان എന്ന് തുടങ്ങി ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിന്റെ റസൂലിനെ കൃത്യമായി അറിയുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിൽ വെച്ച ആ മനുഷ്യൻ ആരാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ ഒരു സംശയവുമില്ലാതെ ഒരു മടിയുമില്ലാതെ മറുപടി പറയുകയാണ് ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അല്ലാഹുവിന്റെ നബിയാണ് അല്ലാഹുവിന്റെ പ്രവാചകനാണ് فيقولان له بينما ملك لتشوريك يعني وما علمك نند علما دانا نند عرفا دانا ملك لدى تشوريك يعني فيقول عمل الشمر بريك يعني قرأت كتاب الله فآمنت به وصدقت نان الله من الكتاب بارائنا جيدو نان پرشد قرآن بارائنا جيدو ما ترمال قرآن البرين ولو كارنغلوم ഹൃദയാന്തരങ്ങളിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു മാത്രമല്ല ഞാൻ അതിന്റെ ജീവിതത്തിൽ സത്യപ്പെടുത്തുകയും ചെയ്തു എന്റെ ജീവിതത്തിൽ ഞാൻ ഖുർആൻ ഓതുകയും അതിൽ വിശ്വസിക്കുകയും അതിനെ ഞാൻ സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് ആ മനുഷ്യൻ ഇതാ പറയുകയാണ് ഫയുനാദി മുനാദിൻ ഫിസ്സമാ ആ നിമിഷം വാനലോകത്തു നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയാണ് ലോകത്ത് നിന്നതാ ഒരു വിളിച്ചു പറയലുണ്ടാവുകയാണ് എന്റെ അടിമയതാ സത്യം പറഞ്ഞിരിക്കുന്നു എന്റെ അബിദത സത്യം പറഞ്ഞിരിക്കുകയാണ് ഫഅഫ്രിഷൂഹു മിനൽ ജന്ന അതുകൊണ്ട് അവന് സ്വർഗത്തിൽ നിന്ന് വിരിച്ചു കൊടുക്കുക വഅൽബിസൂഹു മിനൽ ജന്ന സ്വർഗത്തിൽ നിന്ന് അവനെ വസ്ത്രമണിയിക്കുകയും ചെയ്യുക വഫ്തഹൂ ലഹു ബാബൻ ലിൽ ജന്ന സ്വർഗത്തിലേക്ക് അവനൊരു വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുക ഫയതീഹി മിൻ റൂഹിഹ വതൈബിഹ വയഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ബസരി അങ്ങനെ സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട വാതിലുണ്ടല്ലോ ആ വാതിലൂടെ അതാ സ്വർഗത്തിലെ സ്വർഗത്തിൽ നിന്നുള്ള സൗരഭ്യങ്ങളും അതിന്റെ അകത്തു നിന്നുള്ള സുന്ദരമായ സംഗീതത്തിന്റെ ശബ്ദങ്ങളുമെല്ലാം ആ ഖബറിലേക്ക് ഇങ്ങനെ ഒഴുകി വരുമെന്നാണ് ആ നിമിഷം ആ മനുഷ്യൻ കിടക്കുന്ന ഖബറ് അവന്റെ ദൃഷ്ടിയെത്താവുന്ന ദൂരത്തിലേക്ക് ഇരുപാർശ്വങ്ങളിൽ നിന്നും വിശാലമാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ويأتيه رجل حسن الوجه آسمي إيران دمالك لبوي كرين يال نل مغم الله سندر ما يمغم الله رمانش ندام آقبر ليك ورغيان حسن الثياب نل بسترم دريچ مانش نان سندر ما يبسترم دريچ مانش نان طيب الريح ഏറ്റവും നല്ല സുഗന്ധം വമിക്കുന്ന സുഗന്ധത്തോടുകൂടിയുള്ള മനുഷ്യനാണ് ഫയഖൂൽ എന്നിട്ട് ഈ മനുഷ്യൻ വന്നിട്ട് ഖബറാളിയോട് പറയുകയാണ് അബ്ഷിർ ബില്ലദി യസുറുക ഹാദാ യൗമുക അല്ലദി കുന്ത തുഅൻ നീ എത്തിപ്പെട്ട സ്ഥലത്തെ കുറിച്ച് ഓർത്ത് നീ സന്തോഷിക്കുക നിനക്ക് കിട്ടിയ ഈ സന്തോഷത്തെ കുറിച്ച് ഓർത്ത് സമാധാനത്തെ കുറിച്ച് ഓർത്ത് നീ സന്തോഷിക്കുക എന്ന് ഈ മനുഷ്യനോട് വന്ന ആഗതൻ പറയുകയാണ് ഫയഖൂലു ലഹു ഖബറാളി ചോദിക്കുകയാണ് മൻ അൻത ആരാണ് നീ ഫവജുഹുക അൽവജുഹു യജീഉ ബിൽ ഖൈർ നിന്റെ മുഖം കാണുമ്പോ ഖൈറിന്റെ മുഖമാണല്ലോ നന്മയുടെ മുഖമാണല്ലോ സന്തോഷത്തിന്റെ മുഖമാണല്ലോ സാന്ത്വനത്തിന്റെ മുഖമാണല്ലോ ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ ആഗതൻ മറുപടി പറയുകയാണ് അനഅമലുക സ്വാലിഹ് ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ് ഫയഖൂലി ആ ഖബറാളി അവിടെ വെച്ച് പറയുകയാണ് പ്രിയപ്പെട്ടവരെ റബ്ബി അഖിമിസ്സാഅ അല്ലാഹു എന്ന് ഖിയാമത്ത് നാളാകണേ എത്രയും പെട്ടെന്ന് ഈ ലോകമെന്ന് അവസാനിക്കണേ ഹത്താ അർജിയോ ഇലാ അഹ്ലീ നീ തുറന്നു തന്ന ഈ വാതിലിലൂടെ ഞാൻ കാണുന്ന എന്റെ കുടുംബത്തിലേക്ക് എന്റെ വീട്ടിലേക്ക് എന്റെ സമ്പാദ്യത്തിലേക്ക് എന്റെ സൗഭാഗ്യത്തിലേക്ക് എന്റെ സാന്ത്വനത്തിലേക്ക് എന്റെ സന്തോഷത്തിലേക്ക് എനിക്ക് വേണ്ടി നീ ഒരുക്കി വെച്ച ആർഭാടത്തിലേക്ക് എനിക്ക് എത്തുന്നതിന് വേണ്ടി റബ്ബേ ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് സംഭവിക്കണേ നാഥാ എന്ന് ഖബറിൽ വെച്ച് ഈ മനുഷ്യൻ എങ്ങനെ പറയും
എന്നാണ് അല്ലാഹുവിനോട് ആവശ്യപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ ഖബ്ര് ജീവിതം എത്ര നാട് നീളും എന്ന് അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو. نبيه അങ്ങയോട് എപ്പോഴാണ് അന്ത്യനാളുണ്ടാവുക എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പറയുക, അതിന്റെ അവധി നിശ്ചയിച്ചവൻ പടച്ചറപ്പ് മാത്രമാണ്. ആ രഹസ്യം അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസവും ചില്ലറ ദിവസവുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞുകൂടിയത്. നാളെ പരലോകത്തെ ഹശറിന്റെ മൈതാനിയിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മൾ പറയുന്നൊരു വർത്താനുണ്ട്. എന്താണെന്നറിയോ? സൂറത്തു നാസിഅത്തിന്റെ അവസാനത്തെ വാക്കിൽ അല്ലാഹു നമുക്കത് പറഞ്ഞുതരാണ്. നമ്മൾ പറയാൻ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശീയതൻ ഔ ദുഹാഹാ. അഹശറിന്റെ മൈതാനിയിലെ അറ്റമില്ലാത്ത നീളമുള്ള ദിവസത്തിന് നാം സാക്ഷ്യം വഹിക്കുമ്പോ, ആ അനിശ്ചിതത്വത്തിന്റെ മുന്നിൽ നാം പകച്ചു നിൽക്കുമ്പോ, നമ്മൾ ഇങ്ങനെ അറിയാതെ ആത്മഗദ്ഗദം നടത്തുകയാണ്. പടച്ചോനെ, ദുനിയാവിൽ ഒരു വൈകുന്നേരമേ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രഭാതത്തിന്റെ സമയമേ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും വാർദ്ധക്യവും എല്ലാം കഴിഞ്ഞ് ഏത് ജീവിതത്തിന് വേണ്ടിയാണോ രാവും പകലും നാം പാടുപെടുന്നത്, ആ ജീവിതത്തെ കുറിച്ച് പരലോകത്ത് നാം ആത്മഗതികളും നടത്തുകയല്ല. പ്രിയപ്പെട്ടവരെ, ആ ജീവിതം കേവലം ഒരു വൈകുന്നേരം മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു രാവിലെ മാത്രമായിരുന്നു. ഖബറിൽ കിടക്കുന്നതിനെ കുറിച്ച് നമ്മളത് പറയില്ല. കാരണം ഖബറിൽ എത്രയോ നൂറ്റാണ്ടുകൾ ഒരു പക്ഷെ നമുക്ക് കിടക്കേണ്ടി വരും. എത്രയോ നൂറ്റാണ്ടുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലാണ്, മഹാത്തുൽ മുഅ്മിനീൻ ഖബറിലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹബത്ത് മുഴുവൻ ഖബറിലാണ്. ലോകത്ത് കടന്നു പോകുന്ന സകല പ്രവാചകന്മാരും ഖബറിലാണ്. അവരൊക്കെ ഖബർ ജീവിതം നയിച്ചുകൊണ്ടിരിക്കാൻ സുന്ദരമായ സ്വർഗത്തിൽ നിന്നുള്ള കാറ്റുകളും സൗരഭ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അവരെങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ കാണാം, രാവിലെയും വൈകുന്നേരവും അനുഗ്രഹങ്ങളായാലും ശിക്ഷയായാലും അവർക്ക് കാണിക്കപ്പെടും എന്ന് റസൂലുള്ള പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളിങ്ങനെ ഖബർ തുറന്നു നോക്കിയാൽ ആ പിന്നെ വിശാലമായ ഖബറും സ്വർഗത്തിലേക്കുള്ള വാതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതിന്റെ കാരണം എന്താണ്? ബർസഖ് എന്നത് വേറെ ലോകമാണ്. അതിന് ഈ ദുനിയാവായിട്ട് ബന്ധമില്ല, അത് വേറെ ലോകമാണ്. അള്ളാഹുവിന്റെ വേറെ തന്നെ സിസ്റ്റമാണ് അത്. നമ്മള് പറയില്ലേ, ഇപ്പൊ വലിയ ഓഡിറ്റോറിയത്തിലേക്കുള്ള വലിയ ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എത്ര ചെറിയ വാതിലൂടെയാണ്. അതേപോലെ ബർസഖ് എന്ന പ്രവിശാലമായ ലോകത്തിലേക്ക് ഓരോ മനുഷ്യനും പ്രവേശിക്കുന്ന വാതിൽ മാത്രമാണ് ഖബർ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ഖബറിൽ കിടക്കേണ്ടത് ഒറ്റക്കാണ്. തഹവാ മുസ്ലിയാര് അദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പുകൾ നമുക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചില പാട്ടുകളും കവിതകളും ഹൃദയത്തിൽ തട്ടുന്നതാണ്. അദ്ദേഹം പാടിയില്ലേ, ഖബർ എന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഓരോ മനുഷ്യനും കിടക്കേണ്ട സ്ഥലമാണ് ഖബർ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ നിറയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ താടിയെ കുറിച്ച് ചരിത്രം പറയുന്നത്, അദ്ദേഹം പ്രവാചകന്റെ മുന്നിൽ സദസ്സിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, തറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നിലത്ത് തട്ടുമായിരുന്നു. അത്രയും നീളമുള്ള തിങ്ങി നിറഞ്ഞ താടിയുള്ള ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രിയപ്പെട്ടവരെ, ഖബർസ്ഥാനിൽ അരികിലൂടെ നടന്നുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും നിറയുമെന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ തിങ്ങി നിറഞ്ഞ താടി രോമങ്ങൾ മുഴുവൻ ആ കണ്ണുനീരിനാൽ കുതിർന്നു പോകുമെന്നാണ് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതാണ് എല്ലാത്തിനും തുടക്കം കുറിക്കുന്ന സ്ഥലം, എല്ലാത്തിനും തുടക്കം കുറിക്കുന്ന സ്ഥലം ഇതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബർ ജീവിതം അവസാനിക്കുന്നതിന്റെ മുന്നേ ഭയാനകവും ഭീകരവുമായ അന്ത്യനാളി ലോകത്ത് സംഭവിക്കാനുണ്ട്, ഖിയാമത്ത് നാളി ലോകത്ത് സംഭവിക്കാനുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരും ആ അന്ത്യനാളിനെ കുറിച്ച് ഭയാനകമായ ആ ലോകാവസാനത്തെ
കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തങ്ങളുടെ ഉമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ദിവസത്തെ കുറിച്ച് എത്രയോ പേരുകളിൽ പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാഹു പറയുകയാണ് യാ അയ്യുഹൻ നാസ് തഖൂ റബ്ബകും ഇന്ന സൽസലൽ സാഅതി ഷൈഉൻ അദീം അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിനെ സൂക്ഷിക്കുക നിശ്ചയം അവസാനത്തിന്റെ കിടിലമെന്ന് പറയുന്നത് അവസാനത്തിന്റെ പ്രകമ്പനമെന്ന് പറയുന്നത് അത് അതിഭയാനകമാണ് ഭീഭത്സമാണ് ഭീകരമാണ് يوم ترونها تذهل كل مرضعة عما رضعت وتضع كل ذات حمل حملها അന്നേ ദിവസം പ്രസവിക്കാനിരിക്കുന്നവരതാ പ്രസവിച്ചു പോകുകയാണ് മുലയൂട്ടുന്നവരതാ ആ മുലയൂട്ടുന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ചു കൊണ്ടോടിപ്പോകുകയാണ് അന്നേ ദിവസം മനുഷ്യരെ ജനങ്ങളെ മത്ത് ബാധിച്ചവരായി കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അവർ മത്ത് ബാധിച്ചവരല്ല അവർ ലഹരി ബാധിച്ചവരല്ല അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തക്വീറിലൂടെ സൂറത്തുൽ ഇൻഫിത്താറിലൂടെ സിൽസാലിലൂടെ ഖാരിഅയിലൂടെ ഹാഖയിലൂടെ എല്ലാം ഈ ഭയാനകമായ ദിവസത്തെ കുറിച്ച് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് ഇദശംസു കുവിറത് വഇദൽ നുജൂമു കദറത് വഇദൽ ജിബാലു സുയിറത് വഇദൽ ഇശാറു ഉത്തിലത് وإذا الوحوش حشرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت إنهم كيركنون نودج بوغنا سورة نبربايا نشتا بور بطت بوغنا دانا سورة نبين دانا نشتا بطت بوغنا دانا أدين درم نروحي كانغريا توسطة إليك سورة نبين كتت بوغي يانا نكشترنغل دا آبريا بطت بري أدين دستاننغل تتتي كوند سنجريك يانا ആസ്ട്രോണമി പഠിക്കുന്നവർക്ക് അറിയാം നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക് സ്റ്റാർസിനെ കുറിച്ചും തമോഗർത്തങ്ങളെ കുറിച്ചെല്ലാം പഠിക്കുന്നവർക്ക് കൃത്യമായി അറിയാം ഒരു ഗാലക്സിയിൽ ഒരു നക്ഷത്രത്തെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്താണ് ഡാർക്ക് എനർജി എന്നാണ് ഇതിന് പറയുക അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ എന്നാണ് ഇതിന് പറയുക ഒരു ഗാലക്സിയിൽ അതിങ്ങനെയാ ഒരു ഗാലക്റ്റിക് സെന്ററിന്റെ ചുറ്റിലും ഭ്രമണം ചെയ്യുന്ന ഒരു നക്ഷത്രത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ള ചില വസ്തുതകളാണ് എന്നാൽ അന്ത്യനാളെത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ കണ്ടെത്തിയ സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാവുകയാണ് അവൻ ഇന്ന് വരെ കണ്ടെത്തിയ സമവാക്യങ്ങൾ മുഴുവൻ തെറ്റുകയാണ് അവൻ കണ്ടെത്തിയ സമവാക്യങ്ങളിലൂടെ ഇക്വേഷനുകളിലൂടെ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ മഹാപ്രപഞ്ചം മാറുകയാണ് അവന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നക്ഷത്രങ്ങളും തമോർദ്ധകൃത്തങ്ങളും മാറുകയാണ് ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് പർവ്വതങ്ങൾ സഞ്ചരിക്കുകയാണ് കടലുകൾ ഇളകി മറിയുകയാണ് ജീവജാലങ്ങൾ മുഴുവൻ ഒരുമിച്ചു കൂടുകയാണ് കബറുകൾ തുറക്കപ്പെടുകയാണ് അന്നേ ദിവസം കുളിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളുടെ കബറുകൾ തുറക്കപ്പെടുകയാണ് ഏത് പാപത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതെന്ന് അവരോട് ചോദിക്കപ്പെടുകയാണ് ആകാശമതാ വിണ്ട് കീറപ്പെടുകയാണ് നക്ഷത്രങ്ങളെ ദാ സ്ഥാനം തെറ്റി സഞ്ചരിക്കുകയാണ് ഭൂമി മുഴുവൻ താറുമാറാവുകയാണ് وأخرجت الأرض أثقالها وقال الإنسان ما لها ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം പ്രകമ്പനം കൊള്ളുകയാണ് അതിനകത്തുള്ള സകലതും പുറത്തേക്ക് വരികയാണ് ടെലസ്കോപ്പുകളിലൂടെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് കാലങ്ങൾ പ്രകാശവർഷങ്ങളെയല്ല നക്ഷത്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ താൻ നിൽക്കുന്ന താൻ വസിക്കുന്ന ഭൂമിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അംഗലാഫിലായി പോകുകയാണ് ഭയത്തിലായി പോകുകയാണ് ഭൂമി എന്നതിന്റെ സംസാരങ്ങൾ സംസാരിക്കുന്നതാണ് ഭൂമി അതാ അതിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് അതിന്റെ റബ്ബിന്റെ മുന്നിൽ അതിന്റെ രക്ഷിതാവിന്റെ മുന്നിൽ അതിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ താൻ സാക്ഷ്യം വഹിച്ച സകല പാപങ്ങൾക്കും അതാ ഭൂമി സാക്ഷ്യം പറയുകയാണ് അതിന്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയത് കാരണം ആ ഭൂമി അതാ പടച്ചുറപ്പിക്കും
അവന്റെ മുന്നിൽ സംസാരിക്കുകയാണ് അൽഖാരിഅത്തുമൽ ഖാരിഅ വമാ അദ്രാകമൽ ഖാരിഅ ആ ഭയാനകമായ ഭീകരമായ സംഭവം ആ വമ്പിച്ച സംഭവം എന്താണ് ആ വമ്പിച്ച സംഭവം എന്താണ് നബി തങ്ങൾക്കറിയുമോ യൗമ യകൂനു നാസു കൽഫറാഷിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ് മനുഷ്യരാ ഈ ആമാറ്റകളെ പോലെ അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുകയാണ് പർവ്വതങ്ങളെല്ലാം കമ്പിളികൾ പോലെ കുടയപ്പെടുകയാണ് ഭൂമിയുടെ സകല സംവിധാനങ്ങളും തകരാറിലാവുകയാണ് ഒരുപക്ഷെ അതിന്റെ ഗുരുത്വാകർഷണ ശക്തി തന്നെ നഷ്ടപ്പെട്ടു പോകുകയാണ് വിശദീകരിക്കാനാകാതെ പേടിച്ചു ഉറച്ചുകൊണ്ട് മനുഷ്യതാ ഭൂമിയിൽ കഴിഞ്ഞുകൂടുകയാണ് പ്രിയപ്പെട്ടവരെ ആ സമയം അള്ളാഹു അദാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കൽപ്പന കൊടുക്കുകയാണ് ഇസ്രാഫീൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ അന്നു തൊട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ് റബ്ബിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഒരു ഊത്തൂതുന്നതിന് വേണ്ടി ആ ഊത്തൂതുന്നതോടുകൂടി ഊത്ത് കഴിഞ്ഞാൽ പിന്നെ ജനപദങ്ങളില്ല നാഗരികതകളില്ല മനുഷ്യരില്ല മൃഗങ്ങളില്ല പക്ഷികളില്ല മത്സ്യങ്ങളില്ല കടലുകളില്ല കാടുകളില്ല മരുഭൂമികളില്ല നക്ഷത്രങ്ങളില്ല തമോഗർത്തങ്ങളില്ല ചന്ദ്രനില്ല ഈ മഹാപ്രപഞ്ചത്തിൽ ഒന്നും തന്നെ അവശേഷിക്കുകയില്ല വെറും ശൂന്യത മാത്രമാണ് ഇസ്സത്തിന്റെ ഉടമസ്ഥനായ രാജാതിരാജനായ സകല കുദരത്തുകൾക്കും ഉടമസ്ഥനായ സകല കടിവിനെയും ഉടമസ്ഥനായ ലോകരക്ഷിതാവ് മാത്രമെന്ന് ബാക്കിയാവുന്നതാണ് ഈ മഹാശൂന്യതയിൽ പ്രപഞ്ചമങ്ങനെ ഒട്ടനവധി നാളുകൾ കടന്നു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ ആ കാലഘട്ടം കഴിഞ്ഞാൽ ആ ഒരവസ്ഥ കഴിഞ്ഞാൽ വല്ലാത്തൊരു ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം വീണ്ടും എപ്പോഴാണ് ഉന്മയിലേക്ക് കടന്നു വരിക അതാ റബ്ബ് സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് തിരിച്ചു നൽകുകയാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ആരാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് അല്ലാഹു കൽപ്പിക്കുകയാണ് ഇസ്രാഫീൽ ഇത് രണ്ടാമത്തെ കാഹളത്തിന്റെ സമയമാണ് ഇത് രണ്ടാമത്തെ കാഹളത്തിന്റെ സമയമാണ് എന്തിനു വേണ്ടിയുള്ള സമയം ലോകത്തിലേതൊക്കെ ജീവജാലങ്ങൾ ജീവിച്ചിരുന്നു ആ ജീവജാലങ്ങൾ മണ്ണായി മണ്ണിനോട് ചേർന്ന് എല്ലകൾ പോലും നുരുമ്പിപ്പോയതിനു ശേഷം ആ ജീവജാലങ്ങളെ എപ്രകാരമാണ് അവ മരണപ്പെട്ടത് അപ്രകാരം ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കാഹളമാണ് രണ്ടാമത്തത് സൂറത്തു യാസീനിൽ അത് കാണാം വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ രണ്ടാമത്തെ തവണ കാഹലത്തിൽ ഊതപ്പെടുന്നതാണ് ആ സമയം കബറുകളതാ തുറക്കപ്പെടുകയാണ് ഭൂമിയിൽ നിന്ന് കബറുകളതാ തുറക്കപ്പെടുകയാണ് മഴ പെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിക്കടിയിൽ നിന്ന് ഈ ആമ്പാറ്റകൾ മുളച്ചു വരുന്നത് പോലെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും പ്രാണികളും പറവകളും ഉലകവർഗങ്ങളും മുഴുവൻ അവരുടെ കുടിനാടങ്ങളിൽ നിന്ന് അവരെ മണ്ണായി മാറിപ്പോയ അവസ്ഥയിൽ നിന്ന് അവയുടെ രക്ഷിതാവിന്റെ അടുത്തേക്ക് വിളിക്കുത്തരം നൽകിക്കൊണ്ട് പുറപ്പെടുന്നതാണ് അതാണ് വിചാരണയുടെ വേള എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യമായി അള്ളാഹു നീതി നടപ്പാക്കുക മൃഗങ്ങളിലായിരിക്കും നാൽക്കാലുകളിലും പക്ഷികളിലുമായിരിക്കും പ്രവാചകം പറയുന്നു കൊമ്പില്ലാത്തൊരാടിനെ കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് വെച്ച് ഹശറിന്റെ മൈതാനിയിൽ വെച്ച് കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തിക്കുന്നതാണ് അത്തരത്തിൽ നീതി മുഴുവൻ നടപ്പാക്കിയ ശേഷം അള്ളാഹു അദാ മൃഗങ്ങളോട് പറയുകയാണ് കുനൂ തുറാബ നിങ്ങൾ മണ്ണായി മാറുക നിങ്ങൾ മണ്ണായി മാറുക മൃഗങ്ങളുടെ വിചാരണ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ മനുഷ്യരുടെ വിചാരണയാണ് ഏറ്റവും ഭയാനകമായ ദിവസമാണ് എത്ര ആയത്തുകളിലൂടെ എത്ര വചനങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ വത്തഖൂ യൗമല്ല തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ
ولا يؤخذ منها عدل ولا هم ينصرون ആരും സഹായിക്കാനില്ലാത്ത ഒരു ഒഴികടി ഒഴിവുകടിവും സ്വീകരിക്കാത്ത ഒരു ശുഭാശയും സ്വീകരിക്കപ്പെടാത്ത ഭയാനകമായ ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ ചിന്തിക്കണേ അതിനുവേണ്ടി ഒരുങ്ങണേ അല്ലാഹുവിന്റെ വാക്കുകൾ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പറയുന്നു യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ അന്നുമ്മയിൽ നിന്ന് ഓടി അകലുന്ന മക്കളെയാണ് കാണാൻ സാധിക്കുക ഭാര്യയിൽ നിന്ന് ഓടി അകലുന്ന ഭർത്താവിനെയാണ് കാണാൻ സാധിക്കുക സഹോദരനിൽ നിന്ന് ഓടി അകലുന്ന സഹോദരനെയാണ് കാണാൻ സാധിക്കുക സ്നേഹബന്ധങ്ങളില്ല വിട്ടുവീഴ്ചകളില്ല കണ്ണുനീരുകളില്ല ബന്ധത്തിന്റെ നൂലാമാലകളില്ല പരിഗണനകളില്ല ഒന്നുമില്ലെന്റെ പ്രിയപ്പെട്ടവരെ കൺമുന്നിൽ വെച്ച് സ്വന്തം പിതാവ് നരകത്തിലേക്ക് വലിച്ചേക്കുമ്പോ എന്റെ പിതാവിനെ കൊണ്ടുപോകരുതേ എന്ന് പറയാൻ ഒരാളും തന്നെ ആ ഹശറിന്റെ മൈതാനിയിൽ തയ്യാറാവുകയില്ല അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാട്ടിൽ ശകുനത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ കാണാറുണ്ട് ശകുനം പറയുന്ന ആളുകളെ കാണാറുണ്ട് ഇന്ന ദിവസം കട തുറക്കരുത് ഇന്ന ദിവസം കുടിയിരിക്കരുത് ഇന്ന ദിവസം ഗൾഫിൽ പോകരുത് ഇന്ന ദിവസം സ്ഥാപനം ഉദ്ഘാടനം ചെയ്യരുതെന്നൊക്കെ പറയുന്ന ത്വൈറിനെ കുറിച്ച് സംസാരിക്കുന്നവരെ കാണാറുണ്ടെന്നാൽ ഓരോ മനുഷ്യന്റെയും ത്വൈറ എവിടെയാണ് ഓരോ മനുഷ്യന്റെയും ശകുനം എവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ اقرا كتابك كفى بنفسك اليوم عليك حسيبا الله بن ولات واكغلان ان പ്രിയപ്പെട്ടവരെ ഓരോ മനുഷ്യനെയും ശകുനം എവിടെയാണ് അവന്റെ കഴുത്തിന്റെ ചുറ്റിലുമാണ് അവന്റെ കഴുത്തിന്റെ ചുറ്റിലുമാണ് അവന്റെ ശകുനം കിടക്കുന്നത് ആ ശകുനം എപ്പോഴാണ് പുറത്തേക്ക് എടുക്കപ്പെടുക നാളെ പരലോകത്ത് പടച്ചിറപ്പിന്റെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുമ്പോ അപ്പോഴാണ് ആ ശകുനം ഇങ്ങ് പുറത്തേക്ക് എടുക്കപ്പെടുക ഏത് രൂപത്തിലാണ് തുറക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ മലർത്തി വിരിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ ആ ശകുനമതാ ഓരോ മനുഷ്യന്റെയും മുന്നിലേക്ക് നീടക്കപ്പെടപ്പെടുകയാണ് എന്നിട്ട് പറയപ്പെടുകയാണ് ഇത്ര നീ നിന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കണേ ഇന്നേ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെ ആവശ്യമില്ല നിന്നെ വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല നിനക്ക് ശിക്ഷ നടപ്പാക്കാൻ ഒരു ഭരണകൂടത്തിന്റെ ആവശ്യമില്ല എല്ലാത്തിനും നീ തന്നെ മതിയായവനാണ് നീ തന്നെ മതിയായവനാണ് സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുകയാണ് വെക്കപ്പെടുകയാണ് കിതാബതാ നൽകപ്പെടുകയാണ് അന്നേ ദിവസം തമ്മാടികളായ കുറ്റവാളികളായ ആളുകളെ നബിയെ അങ്ങേക്ക് കാണാം കിതാബ് എന്തൊരു ഗ്രന്ഥാണിത് എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണ് ചെറുതും വലുതുമായ ഒരു കാര്യവും ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ ചെറുതും വലുതുമായ ഒരു തെറ്റാകട്ടെ ഒരു നന്മയാകട്ടെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ ഇല്ല അഹ്സ്വാഹാദ് കൃത്യമായി എണ്ണാതെ അവൻ പ്രവർത്തിച്ച പ്രവർത്തനം അവിടെ അവൻ ലൈവായിട്ട് കാണാതിരം വല്ലാത്തൊരു പ്രയോഗമാണ് പ്രിയപ്പെട്ടവര് അത് ശരിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോടൊക്കെ ഈ ആഴ്ച പറയുമ്പോ അവർക്ക് മുന്നിൽ കുറെ ഉദാഹരണങ്ങളൊന്നുമില്ല പക്ഷേ നമ്മുടെ മുന്നിൽ കൃത്യമായ ഉദാഹരണങ്ങളുണ്ട് ഇപ്പോ റോഡുകളിലൊക്കെ നമ്മുടെ നാലുവരി പാതയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ റോഡ് നീളെ സ്ഥാപിക്കാൻ പോകുന്ന ഒരു ക്യാമറ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്യാമറ ആ ക്യാമറയുടെ പ്രവർത്തനം തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ഈ കിതാബ് എന്തായിരുന്നു നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവാൻ ഒരു റോഡിന്റെ സ്പീഡ് ലിമിറ്റ് 80 ആയിരിക്കാം 81 ആയി പോയാൽ അവിടെ ക്യാമറ അടിക്കും
كاميرا أديتش، تلعب رندو مونو ماسن غرينيال، نمبر بوطي ليك، أكادلاس واراكا ينقطع بيرم، هذا تورنو كيال، نمبر إيدن دنا نيكي فايني، أنا أمم جيدو تليلو، وري بوطو نيا جيدو تليلو، أبا كادلاس هيك نو كيال، نامك بارني ريو، إيدا أنا دايت، إيدا أنا ماري كور، إيدا أنا سكند، إيدا أنا ستالم، ستالم سبيسيفا إيدرو، إنتر، جيدا تفتح أنا نو كتير مايتو بارني ريو، إنت، إيد الله സംവിധാനം ഇച്ച മനുഷ്യന്റെ തലച്ചോറ് വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ് ഇതേപോലെ മാഷറയിൽ ഇങ്ങനെ ഗ്രന്ഥം ഇങ്ങനെ നൽകപ്പെട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചോനെ ഇതെപ്പോ അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഉണ്ടാവും ലൈവ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും അന്നേ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഹാഖയിൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഒരു മനുഷ്യൻ ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് അവരതാ സമാധാനത്തിന്റെയും സമാശ്വാസത്തിന്റെയും പരമവാഷ്ടയിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറയുകയാണ് വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ إني ظننت عني ملاق حسابي فهو في عيشة راضية في جنة عالية قطوفها دانية അന്നേരി വസം ചില ആളുകൾ ഹശറിന്റെ മൈതാനിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ വലതു കൈയിലേക്ക് അവരുടെ ഗ്രന്ഥം അതാ നൽകപ്പെടുകയാണ് മുൻഭാഗത്തൂടെ ആരായിരിക്കും നൽകുക ഒരുപക്ഷെ മലക്കുകളായിരിക്കും എന്ത് സംവിധാനമാണ് നമുക്കറിയില്ല ആ മലക്കുകളതാ ഈ മനുഷ്യന്റെ കയ്യിലേക്ക് ഗ്രന്ഥം നൽകുകയാണ് ആ ഗ്രന്ഥം ഈ മനുഷ്യൻ ആവേശത്തോടെ മറിച്ചു നോക്കുമെന്നാണ് ആ മറിച്ചു നോക്കിയതിനു ശേഷം ആ മനുഷ്യനതാ നിർവീർപ്പെടുകയാണ് ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ ആരോടാണ് പറയുന്നത് ചുറ്റിലും നിൽക്കുന്നത് പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് വേണ്ടപ്പെട്ടവരാണ് സ്നേഹിതരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഹശറിന്റെ മൈതാനിയിൽ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ആരാണോ നമ്മുടെ പരിചയക്കാർ ആരാണോ നമ്മുടെ നാട്ടുകാർ ആരാണോ നമ്മുടെ കുടുംബക്കാർ ആരാണോ നമ്മുടെ അടുപ്പക്കാർ അവർക്കിടയിൽ തന്നെയാണ് നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അവർക്കിടയിൽ തന്നെയാണ് റബ്ബിന്റെ മുന്നിൽ നാം നിൽക്കുക ആ സമയം ഈ മനുഷ്യൻ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ഒരുപക്ഷെ തന്റെ അടുത്ത കൂട്ടുകാരനുണ്ടാകും അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലെ നിഷ്ഠയെ കളിയാക്കുന്ന സ്ഥിരമായി പരിഹസിക്കുന്ന ആളുകളുണ്ടാവും ആ മനുഷ്യരോട് ഈ മനുഷ്യൻ പറയുകയാണ് മുഅ്മിൻ പറയുകയാണ് എന്റെ ഗ്രന്ഥം നീ കണ്ടോ എന്റെ കിതാബ് നീ കണ്ടോ ഈ കിതാബ് നീ ഒന്ന് വായിച്ചു നോക്ക് ഈ ഗ്രന്ഥത്തെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എപ്പോഴാണെന്നറിയോ ഒരു വാക്കും വിട്ടുപോകുന്നില്ല ഒരു വാക്കും ഒരാളെ സംസാരിക്കുന്നില്ല കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കാതെ ആ രേഖപ്പെടുത്തപ്പെട്ട രേഖയാണ് കയ്യിൽ ഇങ്ങനെ കൊണ്ടുവച്ചു കൊടുത്തിട്ടുള്ളത് ആ ഗ്രന്ഥം നോക്കിയിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് ഈ ദിവസം ഈ ഗ്രന്ഥം ഇങ്ങനെ നൽകപ്പെടുമെന്നതിനെ കുറിച്ചുള്ള ബോധം എനിക്കുണ്ടായിരുന്നു ചിന്ത എനിക്കുണ്ടായിരുന്നു ആ ചിന്ത എന്റെ വാക്കുകൾ നിയന്ത്രിച്ചിരുന്നു എന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്റെ സമ്പാദ്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്റെ ഭക്ഷണത്തെ നിയന്ത്രിച്ചിരുന്നു എന്റെ ഉറക്കുകൾ നിയന്ത്രിച്ചിരുന്നു എന്റെ ചിന്തകൾ നിയന്ത്രിച്ചിരുന്നു എന്റെ ബന്ധങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഇടപെടലുകൾ നിയന്ത്രിച്ചിരുന്നു എന്നിട്ട് അല്ലാഹു പറയുകയാണ് സംതൃപ്തമായ ജീവിതത്തിലേക്ക് അവൻ അങ്ങനെ മടക്കപ്പെടുകയാണ് അവനതാ സന്തോഷത്തോടെ അവന്റെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുകയാണ് അവന്റെ കുടുംബത്തിലേക്ക് അവൻ തിരിച്ചു പോകുകയാണ് സത്യവിശ്വാസിയുടെ അവിടെ നിന്ന് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ വഇദാ മറൂ ബിഹിം യതഗാമസൂൻ വഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം قلبوا فكهين وإذا رأوهم قالوا إنا لضالون نرجع تكرر جسم ساري كمبو سرقة تكرر
കുറിച്ച് സംസാരിക്കുമ്പോ പരലോകത്തെ കുറിച്ച് സംസാരിക്കുമ്പോ പ്രവാചകന്റെ ചരിയെ കുറിച്ച് സംസാരിക്കുമ്പോ നമ്മെ കളിയാക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ യുക്തിവാദികൾ അതാ പരിഹസിക്കുകയാണ് നിരീശ്വരവാദികൾ അതാ ട്രോളുകയാണ് മതനിരാശത്തിന്റെ ആളുകൾ അതാ കളിയാക്കുകയാണ് അപഹസിക്കുകയാണ് അവർ അങ്ങനെ കളിയാക്കുകയാണ് അവരെന്താ പറയുന്നത് ആറാം നൂറ്റാണ്ടുകാരാണ് സ്വർഗം നിങ്ങളെ കണ്ടിട്ടുണ്ടോ നരകം നിങ്ങളെ കണ്ടിട്ടുണ്ടോ അവർ ജീവിതം നിങ്ങളെ കണ്ടിട്ടുണ്ടോ പുണ്ടന്മാരെ വിട്ടികളെ ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് അത് അവരിങ്ങനെ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് അപഹസിക്കുകയാണ് പടച്ചിറപ്പ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നു فاليوم الذين آمنوا من الكفار يضحكون അന്നെ ദിവസം പരിഹസിക്കപ്പെട്ട മുഅ്മിനുകൾ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ മുന്നിൽ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ അന്തസ്സോടെ റബ്ബിന്റെ മുന്നിൽ ഹശറിന്റെ മൈതാനിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഈ പറയുന്ന മതനിരാശത്തിലെ ആളുകൾ ഈ പറയുന്ന യുക്തിവാദികൾ ഈ പറയുന്ന നിരീശ്വരവാദികൾ അവരെല്ലാം റബ്ബിന്റെ കോടതിയിൽ എന്നുണ്ടാകും അവരെല്ലാം ഹശറിന്റെ മൈതാനിയിൽ എന്നുണ്ടാകും ആ ദിവസം മുഅ്മിനീങ്ങൾ അവരെ നോക്കി ചിരിക്കുമെന്നാണ് അവരുടെ ഗതികേട് കണ്ട് ചിരിക്കുമെന്നാണ് അവർ പരിഹസിക്കപ്പെടുമെന്നാണ് അക്കൂട്ടത്തിൽ പെടാതെ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ ഹശറിന്റെ മൈതാനിയിൽ നടക്കുന്ന ഒരുപാട് സംഭാഷണങ്ങളുണ്ട് അതാ നമുക്കിടയിൽ ഒരുപാട് മുനാഫിഖുകളുണ്ട് മുനാഫിഖുകളാൽ നിറഞ്ഞതാണ് ഇക്കാലത്ത് മുസ്ലിം സമൂഹം ഒരുപാട് മുനാഫിഖുകൾ മുസ്ലിം ഉമ്മത്തിനിടയിൽ എന്നും ഉണ്ടായിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ മുനാഫിഖുകൾ നാളെ പരലോകത്ത് വരുമെന്നാണ് എന്നിട്ട് ആ മുനാഫിഖുകൾ പറയുക എന്താണ് മുഅ്മിനീങ്ങളെ കാണുമ്പോ അവര് പറയുകയാണ് المنافقات للذين آمنوا انظرونا نقتبس من نوركم മുഅ്മിനീങ്ങളുടെ കൈകാലുകളും മുഖങ്ങളും എല്ലാം അന്ന് പ്രകാശിക്കുന്നുണ്ടാവും ആ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് നൽകുമോ എന്ന് മുനാഫിഖുകൾ മുഅ്മിനീങ്ങളുടെ അടുത്ത് പോയി പറയുകയാണ് ആ സമയത്ത് അവരോട് പറയപ്പെടുകയാണ് നിങ്ങൾ പിറകെ പോകുക മുഅ്മിനീങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നിട്ട് സ്വന്തമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ വെളിച്ചം അന്വേഷിച്ചു കൊള്ളുക അങ്ങനെ ഇരിക്കുന്ന സമയം അവർക്കിടയിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് ആ വാതിലിന്റെ മുൻഭാഗമാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മത്താണ് അതിന്റെ പിൻഭാഗമാകട്ടെ അള്ളാഹുവിന്റെ അദാബ് നിലകൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ അദാബ് നിലനിൽക്കുന്നതാണ് ുംകൊണ്ട് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളവരല്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പം നമസ്കരിച്ചവരല്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പം നോമ്പെടുത്തവരല്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രസംഗവേദികളിലേക്ക് വന്നവരല്ലേ ഞങ്ങൾ നിങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയവരല്ലേ എന്ന് മുനാഫിഖുകൾ അതാ ചോദിക്കുകയാണ് ആ സമയം മുഅ്മിനീങ്ങൾ മറുപടി പറയുകയാണ് വലാകിന്നകും ഫതൽതും അൻഫുസകും പക്ഷേ നിങ്ങളുടെ സ്വന്തം നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു വതറബ്ബസ്തും നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു ഓർത്തപ്പത്തും നിങ്ങൾ പരലോകത്തെ കുറിച്ച് സംശയാലുക്കളായി വഗറച്ചുകുമുൽ അമാനി ഹത്താ ജാ അംറുല്ലാഹ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു വഗറക്കും ബില്ലാഹിൽ ആ മഹാവഞ്ചകൻ അല്ലാഹുവിനെ തൊട്ട് നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു എന്ന് അതാ മുഅ്മിനുകൾ മറുപടി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് മുഅ്മിനീങ്ങൾക്ക് ഹശറിന്റെ മൈതാനിയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളുടെ അവസാനം അവരുടെ മീസാനിലെ തൂക്കവും കഴിഞ്ഞ് അവരുടെ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സ്വർഗവാസികൾ എങ്ങനെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോ സ്വർഗവാസികൾ എങ്ങനെ സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോ അവരുടെ ഏറ്റവും മുന്നിലുള്ള ആളുകളുടെ മുഖങ്ങൾ അതാ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ് അതിന്റെ പിറകിലേക്ക് പോകുന്തോറും പ്രകാശം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്വർഗവാസികൾ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് എത്തുമ്പോ ആ സ്വർഗത്തിന് എത്രത്തോളം വാതിലുകളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വാതിലുകൾക്കും പേരുകളുണ്ട് ഓരോ വാതിലിനും പേരുണ്ട്
സ്വർഗത്തിന് ബാബു സ്വലാത്ത് ഉണ്ട്, ബാബു സദഖയുണ്ട്, ബാബുൽ ജിഹാദ് ഉണ്ട്, ബാബു സബറുണ്ട്, ബാബു റയ്യാൻ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് വാതിലുകൾ സ്വർഗത്തിലുണ്ട്. ഇന്ന സഅയകും ലശത്ത, നിശ്ചയം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാണ്. നാം എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നവരെല്ലാം ചില ആളുകൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായിരിക്കും, ഒരുപാട് സുന്നത്ത് നമസ്കരിക്കുന്നവരായിരിക്കും, നമസ്കാരത്തിനോട് കൂടുതൽ ആഗ്രഹമുള്ളവരായിരിക്കും, തഹജ്ജുദ് നമസ്കരിക്കുന്നവരായിരിക്കും, ദുഹ നമസ്കരിക്കുന്നവരായിരിക്കും. അവരങ്ങനെ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തെത്തുമ്പോ ബാബു സ്വലാത്തിൽ അവരുടെ പേരുകൾ വിളിക്കപ്പെടും. ചില ആളുകൾ സുന്നത്ത് നോമ്പുകൾ കൃത്യമായി എടുക്കുന്നവരായിരിക്കും, നോമ്പിനോട് പ്രത്യേക താല്പര്യമുള്ളവരായിരിക്കും. ആ ആളുകൾ സ്വർഗത്തിനടുത്തെത്തിക്കഴിഞ്ഞാൽ ബാബു റയ്യാനിൽ അവരുടെ പേരുകൾ വിളിക്കപ്പെടുന്നതാണ്. ചില ആളുകളെതാ ജീവിതത്തിലുടനീളം എന്തെന്നില്ലാത്ത ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകങ്ങളായിരിക്കും. അവർ സ്വർഗത്തിനടുത്തെത്തിക്കഴിഞ്ഞാൽ ബാബു സുബുൽ അവർ വിളിക്കപ്പെടുന്നതാണ്. ചില ആളുകളെതാ അള്ളാഹുവിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ, ദാവത്തിന്റെ മാർഗത്തിൽ സദാ സജീവമായിരിക്കും, വിയർത്തുവിളിച്ച് പണിയെടുക്കുകയായിരിക്കും. അവരേതാ ബാബുൽ ജിഹാദിൽ എന്ന് വിളിക്കുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വാതിലുകളിലൂടെ സ്വർഗവാസികൾ അങ്ങനെ വിളിക്കപ്പെടുകയാണ്. വസീഖ അല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام سلام عليكم طبتم فادخلوها خالدين. സ്വർഗവാസികൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിന്റെ വാതിലിനടുത്തേക്ക് എത്തുമ്പോ ആ വാതിലുകൾ അവർക്ക് വേണ്ടി വഴക്കം തുറക്കപ്പെടുകയാണ്. അതിന്റെ കാവൽമാലാകമാർ അവരെ വരവേൽക്കുകയാണ്, അവരോട് സ്വാഗതം പറയുകയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. ത്വിബുത്തും, നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് അനശ്വരരായി നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കാവൽ മാലാകമാർ സ്വർഗത്തിലേക്ക് വരുന്ന വിശ്വാസികളോട് പറയുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ആ സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നൂറോളം ദർജകൾ ആ സ്വർഗത്തിൽ കാണാൻ കഴിയുമെന്നാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയ പരിശോധിച്ചാൽ നമുക്ക് കാണാം. മുൻകടന്നവർ എന്നും മുൻകടന്നവർ തന്നെയായിരിക്കും. ഉലായികൽ മുഖറബൂൻ, അവരാകുന്നു അല്ലാഹുവിനോട് സാമീപ്യം നൽകപ്പെട്ട ആളുകൾ. ഫീ ജന്നാതിൻ നഈം, അവർ നഈം എന്ന സ്വർഗത്തിലായിരിക്കും. അലാ സുറുറിൻ മൗദൂന, മടങ്ങടക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും അവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്ന രീതിയിലായിരിക്കും അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. യതൂഫു അലൈഹിം വിൽജാനു മുഖല്ലദൂൻ, നിത്യദീപൻ നൽകപ്പെട്ട കുരുന്നുകൾ സദാ അവരെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരിക്കും. ബി അക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, സ്വർഗത്തിൽ നിന്നുള്ള നീരുറവയുടെ കോചകളും കൂപ്പകളും പാനപാത്രങ്ങളുമായി ആ കുരുന്നുകൾ സദാ അവരെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ആ പാനീയങ്ങൾ കാരണം, അവിടെ നിന്ന് നൽകപ്പെടുന്ന മദ്യം കാരണം അവർക്ക് തലവേദനയോ ക്ഷീണമോ അനുഭവപ്പെടുകയില്ല. അവർ ആഗ്രഹിക്കുന്ന പഴവർഗ്ഗങ്ങൾ അവിടെ സുലഭമായി അവർക്ക് ലഭിക്കുന്നതാണ്. അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസങ്ങൾ അവർക്ക് അവിടെ ലഭിക്കുന്നതാണ്. വിശാല നേത്രങ്ങളായ അല്ലാഹുവിന്റെ പ്രത്യേക ശക്തികളായ ഇണകൾ ആനയാകട്ടെ പെണ്ണിനാകട്ടെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉണ്ടാവുമെന്നാണ്. അവിടെ വെച്ച് മോശമായ വാക്കുകളോ വൃത്തികെട്ട വാക്കുകളോ നിരർത്ഥകമായ വാക്കുകളോ ഒന്നും തന്നെ അവർ കേൾക്കുകയില്ല. സമാധാനം സമാധാനം എന്ന വചനമല്ലാതെ ആ സ്വർഗത്തിന്റെ ആ സ്വർഗീയമായ അനുഗ്രഹങ്ങളിൽ അവർ കേൾക്കുകയില്ല. വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ,
أصحاب كينغ الله توت تاره إلنا درجعنا أصحاب اليمين أبدا بدأ يارون دابوغا في سدير مقدود مللنا تيلن دبلا تلايركم وتلحم مندود تنجي مرنجا بابايا توفق اللايركم وما وظل مندود نيند كدكنا تنلق اللايركم وما إمسكوب كتي أدكنا أبدا لچال اللايركم കുത്തിയൊഴുകുന്ന വെള്ളച്ചാലുകളിലായിരിക്കും ഫുർഷിൻ മർഫൂഅ ഉയർത്തി വിരിക്കപ്പെട്ട പരവതാനികളിലായിരിക്കും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ പടച്ചിറപ്പ് ഓരോന്നായി എണ്ണി എണ്ണി പറയുകയാണെന്നാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അത് മറ്റൊന്നുമല്ല നമ്മുടെ റബ്ബായ നമ്മുടെ ശ്രഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹുനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണാനുള്ള മഹാഭാഗ്യം ആ സ്വർഗവാസികൾക്കുണ്ടാകുമെന്നാണ് ആ റബ്ബെ കാണുന്നതിന് വേണ്ടി അവരതാ പ്രത്യേകമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ് എന്നിട്ട് റബ്ബ് അവരോട് ചോദിക്കുകയാണ് അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങൾക്കിനി വല്ല ആഗ്രഹവും ബാക്കിയുണ്ടോ എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് ബാക്കിയുണ്ടോ ആ സമയം സ്വർഗവാസികൾ സന്തോഷത്തോടെ മറുപടി പറയുകയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ റബ്ബേ ഇത്രയും അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയില്ലേ ആ ഭയാനകമായ നരകാഗതിയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കുകയും ചെയ്യില്ല റബ്ബേ ഇനി ഞങ്ങൾക്ക് എന്താഗ്രഹം ഉണ്ടാകാനാണ് ഇനി ഞങ്ങൾക്ക് എന്താശയുണ്ടാവാനാണ് ആ സമയം റബ്ബ് പറയുകയാണ് ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല എന്റെ ഹൃദയവും എന്റെ തൃപ്തിയും എന്റെ പ്രീതിയും ഇതാ അനശ്വരമായി നിങ്ങളിലേക്ക് ഭവിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ട താമസം അതാ വല്ലാത്തൊരു പ്രകാശം അവിടേക്ക് നിറയുകയാണ് ആ പ്രകാശത്തിന്റെ മറയങ്ങ് നീങ്ങുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ ജല്ല ജലാലായ അല്ലാഹുവിനെ സ്വർഗവാസികൾ പൂർണ്ണ നിലാവുള്ള ദിവസം ഒരു ഗ്രാമത്തിലെ ഓരോ ആളുകളും ആ നിലാവിനെ സംസുന്ദരമായി കാണുന്നത് പോലെ സ്വർഗവാസികൾ റബ്ബ് സുബ്ഹാനഹു വതആലയെ കാണുമെന്നാണ് ആ റബ്ബിന്റെ മുന്നിൽ അവർ സുജൂദ് ചെയ്യുമെന്നാണ് ആ റബ്ബിനോട് അവർ നേരിട്ട് സംസാരിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യമത അല്ലാഹുവിനെ കാണുക റബ്ബിനോട് നേരിട്ട് സംസാരിക്കുക ഓരോ വ്യക്തിയോടും അല്ലാഹു സുബ്ഹാനഹു വതആല അന്ന് സംസാരിക്കും പ്രിയപ്പെട്ടവരെ കിടമത്സരം നടത്തുന്നവർ അതിനുവേണ്ടിയാകട്ടെ കിടമത്സരം പരസ്പരം പോരടിക്കുന്നവർ അതിനുവേണ്ടിയാകട്ടെ എന്നേക്കാൾ നന്നായി ഞാൻ പ്രവർത്തിക്കും എന്ന് നാം വാശി പിടിക്കുന്ന വിഷയം സ്വർഗം നേടിയെടുക്കുന്ന വിഷയത്തിലാകട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ മരിച്ച് നല്ല രീതിയിൽ ഖബറിൽ കഴിഞ്ഞുകൂടി നല്ല രീതിയിൽ ഹശ്റിന്റെ മൈതാനിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് നല്ല രീതിയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യരെ കുറിച്ചാണ് എന്നാൽ ഇതിന്റെ നേർ വിപരീതമുള്ള മനുഷ്യർ കൂടിയുണ്ട് ഇതിന്റെ നേർ വിപരീത ദിശയിൽ നിൽക്കുന്ന മനുഷ്യരും കൂടിയുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫഇന്നൽ അബ്ദൽ കാഫിർ ഇദാ കാന ഫീ ഇൻഖിതാഇ മിന ദുനിയ വഇഖ്ബാലി മിനൽ ആഖിറ കാഫിറായ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ ആഖിറത്തെ സ്വീകരിക്കാൻ നിൽക്കുമ്പോ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ് ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ് സൂദുൽ വുജൂഹ് ഭയാനകങ്ങളായ മുഖങ്ങളായിരിക്കും അതിഭീകരമായ മുഖങ്ങളായിരിക്കും അവരുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള കരിമ്പടമുണ്ടായിരിക്കും നരകത്തിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന വസ്ത്രമുണ്ടായിരിക്കും എന്നിട്ട് മരിക്കുന്ന ഈ മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യന്റെ കാഴ്ചയുടെ വെട്ടത്ത് ഈ മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കുമെന്നാണ് ആ മലക്കുകളുടെ കാണുമ്പോ തന്നെ ആ മലക്കുകളുടെ രൂപം കാണുമ്പോ തന്നെ ഈ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ അതാ മലക്കുൽ മൗത്ത് വരികയാണ് ആ മലക്കുൽ മൗത്ത് വരുന്ന രൂപത്തെ കുറിച്ചും ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഭയാനകവും ഭീകരവുമായ രൂപത്തിൽ മലക്കുൽ മൗത്ത് വന്നിട്ട് ഈ മനുഷ്യന്റെ തലഭാഗത്തിരിക്കുകയാണ് എന്നിട്ട് ഈ മനുഷ്യനോട് പറയുകയാണ് അല്ലയോ ദുഷിച്ച ആത്മാവേ അല്ലയോ ഹീനമായ ആത്മാവേ അല്ലയോ വൃത്തികെട്ട ആത്മാവേ വല്ലാത്തൊരു വർത്തമാനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ വെറുപ്പിലേക്കും
الله إنك قومت لكم الله يبتغى تأثمه ني أترى أي كلغا إن آملك لدا ملك لدا إيمان شنيد صورنا بريغا يانا فتفرق في جسده أنغني آثمه بيد كلكم بو شرير تلقى تكرينا چند بنا ماهي پوغا يانا شرير تلقى دولغا يانا أوليك يانا فينتزعها كما ينتزع كما ينتزع السفود من الصوف المبلول نننجا بني لنا الله الرسول إن بريوكم شديكني نننجا بني كتين دعتنا مُلْلُّ بَلِي چُوْرِي اَدَكِنَّدُ بَوْلِ اللَّهُ وِنْدَ مَلَكِنَ لَدَا اِي مَنُشَّنَّ شَرِيرَ تِنْدَكَتْنُنَّ آتْمَا بِنَ بَلِي چُوْرِي پُرَتْتَيْكَ اَدَكُمَنَّانَ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വലൗ തറാ ഇദി ളാലിമൂല ഫീ ഗമറാതിൽ മൗത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂൻ അലല്ലാഹി ഗൈറൽ ഹഖ് وكنتم عن آياته تستكبرون ظالمك لا يا آلقل أكرمك لا يا ആളുകൾ അവർ മരണത്തെ നേരിടുന്നത് കണ്ടാൽ അവർ മരണത്തെ അഭിമുഖീകരിക്കുന്നത് കണ്ടാൽ ഭയാനകരായ മലക്കുകളത ആ മനുഷ്യരുടെ ശരീരത്തിന്റെ ചുറ്റിലും കൂടി നിന്നുകൊണ്ട് അവരെ തൊഴിക്കുകയാണ് അവരെ അടിക്കുകയാണ് കൈനീട്ടിക്കൊണ്ട് ആത്മാ അവരു വേണ്ടി കാത്തു നിൽക്കുകയാണ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആത്മാവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ فإذا أخذها لم يدعوها في يده طرفة عين حتى يجعلوها في تلك المسوح أغلى آتما وفرتك تكرنال بيغر المارا بيغر ما يمغنغل الملكيغل കണ്ണിമ വെട്ടുന്ന നേരം പോലും പാഴാക്കാതെ ആ ആത്മാവിനെ പിടിച്ചെടുത്തുകൊണ്ട് നരകത്തിൽ നിന്നുള്ള കഫൻമുടവയിൽ നരകത്തിൽ നിന്നുള്ള ആ കരിമ്പടത്തിൽ പൊതിയുന്നതാണ് വയുഖ്റജു മിൻഹ കഅൻത നരീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദ് അങ്ങനെ ആ കരിമ്പടം മൂടിക്കഴിഞ്ഞാൽ ആ കരിമ്പടം മൂടിക്കഴിഞ്ഞാൽ ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭൂമിയുടെ മുകളിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്രയും വൃത്തികെട്ട ശവത്തിന്റെ ഗന്ധം ചീഞ്ഞളിഞ്ഞ ശവത്തിന്റെ ഗന്ധമത ആ കഫൻ പുറവയിൽ നിന്ന് ആ പറയുന്ന കരിമ്പടത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അങ്ങനെ അവരതാ ഊഹമായി ആകാശലോകത്തേക്ക് കയറി പോകുകയാണ് ഒരു മലക്കുകളുടെ കൂട്ടത്തെയും അവർ കടന്നു പോകുകയില്ല ആ മലക്കുകൾ നീരസത്തോടെ പുച്ഛത്തോടെ വെറുപ്പോടെ അറപ്പോടെ ചോദിച്ചാ ചോദിക്കാതെ എന്താണ് അവര് ചോദിക്കുക ഏത് വൃത്തികെട്ടവന്റെ ആത്മാവാണിത് എന്തൊരു നാറ്റമാണ് എന്തൊരു ദുർഗന്ധമാണ് എന്തൊരു ആത്മാവാണിതെന്ന് ആ മലക്കുകൾ ചോദിക്കുകയാണ് ഫയഖൂലൂൻ ആ മലക്കുകൾ ആതിഥേയരായ മലക്കുകൾ പറയുകയാണ് ഫുലാൻ ഇബ്നു ഫുലാൻ ഇന്ന മനുഷ്യന്റെ മകൻ ഇന്ന മനുഷ്യനാണ് ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസ്മാ ബിഹാ ഫിദ്ദുനിയാ ഈ ദുനിയാവിൽ അവൻ വിളിക്കാൻ ഏറ്റവും വെറുത്തിരുന്ന പേരുകൾ കൊണ്ട് പേരുകൊണ്ട് അവനെ അതാ വാനലോകത്തിലുള്ള മലക്കുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിലെത്തുകയാണ് അങ്ങനെ അവന് വേണ്ടി ആകാശ വാതിൽ തുറക്കാൻ അനുമതി ചോദിക്കുകയാണ് വാതിൽ തുറക്കപ്പെടുന്നതല്ല വാതിൽ തുറക്കപ്പെടുന്നതല്ല അല്ലാഹുവിന്റെ റസൂല് പാരായണം ചെയ്യുകയാണ് ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത് വകദാലിക നജ്സിൽ മുജ്രിമീൻ ഒട്ടകം ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് എത്രമാത്രം അസാധ്യമാണോ അത്രമാത്രം പരിശുദ്ധമായ മാനലോകത്തിന്റെ വാതിലുകൾ ഈ പറഞ്ഞ മനുഷ്യരുടെ മേലിൽ തുറക്കപ്പെടുക എന്നത് അസാധ്യമാണ് അവർ സ്വർഗത്തിൽ കടക്കുക എന്നത് അസാധ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഉക്തുബൂ കിതാബഹു ഫീ സിജ്ജീൻ ഫിൽ അർദി സുഫ്ലാ ഭൂമിയുടെ അടിത്തട്ടിൽ അല്ലാഹു സംവിധാനിച്ച സിജ്ജീൻ എന്ന് പറയുന്ന കിതാബിൽ സിജ്ജീൻ എന്ന് പറയുന്ന റെക്കോർഡിൽ
ഈ മനുഷ്യന്റെ കിതാബ് രേഖപ്പെടുത്തി വെക്കണമെന്ന് അല്ലാഹുവിന്റെ മലക്കുകളോട് ആ റബ്ബ് സുബ്ഹാനഹു വതആല ഉത്തരവ് നൽകുകയാണ് ഫതുതുറഹു റൂഹുഹു തർഹൻ സുമ്മ ഖറാ അങ്ങനെ പ്രവാചകൻ പറയുകയാണ് ആകാശലോകത്തിൽ റൂഹിനെ അവർ ഖബറിലേക്ക് വലിച്ചെറിയുമെന്ന് എന്നിട്ട് പ്രവാചകൻ പാരായണം ചെയ്യുകയാണ് വമയ് ഫിരിക് ബില്ലാ فكأنما خر من السماء فتخطفه الطير او تهوي به الريح في مكان سحيق الله ولي الشرك ചെയ്തവൻ الله ولي പങ്ക് ചേർത്തവൻ ആകാശ ലോകത്തു നിന്ന് എറിയപ്പെട്ടവനെ പോലെയാണ് അവനെ പക്ഷികൾ റഞ്ചിയേക്കാം അല്ലെങ്കിൽ കാറ്റുകൾ വിദൂരമായ മരുഭൂമിയിലേക്കോ കൊടുങ്കാറ്റിലേക്കോ അവനെ കൊണ്ടുപോയിട്ടേക്കാമെന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യുകയാണ് فتعاد روحه في جسده അങ്ങനെ ഈ മനുഷ്യന്റെ റൂഹിനേതാ അവന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് വയത്തീഹി മലക്കാനി ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു അങ്ങനെ രണ്ട് മലക്കുകളെ മനുഷ്യന്റെ ഖബറിലേക്ക് വരികയാണ് എന്നിട്ട് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മൻ റബ്ബുക ആരാണ് നിന്റെ റബ്ബ് ഒരുപക്ഷെ ഖബറിൽ കിടക്കുന്നത് വലിയ പണ്ഡിതനായിരിക്കും വലിയ ഉസ്താദായിരിക്കും വലിയ തങ്ങളായിരിക്കും വലിയ അറബി ഡിഗ്രിയുള്ള ആളുകളായിരിക്കുമെന്നാൽ മലക്കുകൾ ഈ ചോദ്യം ചോദിക്കുമ്പോ ഈ മനുഷ്യന്റെ മറുപടി എന്താണെന്നറിയുമോ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്ന ഇങ്ങനെ വിലപിക്കുന്നതാണ് അട്ടഹസിക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഓരോ ചോദ്യത്തിനും ആ മനുഷ്യൻ അതേ മറുപടി തന്നെ പറയുന്നതാണ് ഫയുനാദി മുനാദി മിനസ് സമാ ആകാശലോകത്തു നിന്ന് അശരീരി ഉണ്ടാവുകയാണ് എന്താണ് അശരീരി അൽകദബ് അവൻ കളവ് പറഞ്ഞിരിക്കുന്നു അവൻ കള്ളനാണ് അവൻ വ്യാജവാദിയാണ് ഫഫ്ശിരു ഫഫ്രിഷൂ ലഹു മിനന്നാർ വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ അതുകൊണ്ട് അവന് നരകത്തിൽ നിന്ന് വിരിച്ചു കൊടുക്ക നരകത്തിലേക്ക് അവനൊരു വാതിലും അങ്ങോട്ട് തുറന്നു കൊടുക്കുക പ്രിയപ്പെട്ടവരെ ആ വാതിലിലൂടെ ഭയാനകമായ നരകത്തിൽ നിന്നുള്ള തീക്കാറ്റുകളും അതിന്റെ പുകകളും ഇങ്ങനെ അവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അവന്റെ ഖബർ അവനെ ഇടുക്കുമെന്നാണ് അവന്റെ വാരിയെല്ലുകൾ തമ്മിൽ കോർത്തിണങ്ങുമാറും അവന്റെ ഖബർ അവനെ ഇടുക്കുമെന്നാണ് ഒരു മനുഷ്യൻ ആ ഖബറിലേക്കും വരും നേരത്തെ വന്ന മനുഷ്യൻ ഓർമ്മണ്ടല്ലോ നമുക്ക് ഈ ഖബറിലേക്ക് ഒരു മനുഷ്യൻ വരും ആ മനുഷ്യൻ വൃത്തികെട്ട പൈശാചികമായ മുഖമായിരിക്കും പൈശാചികമായി വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും അതിരൂക്ഷമായ ദുർഗന്ധം ആ വസ്ത്രങ്ങളിൽ നിന്ന് വമിക്കുന്നുണ്ടാവും അങ്ങനെ ആ മനുഷ്യൻ വരും സന്തോഷിക്കുക നീ എത്തിപ്പെട്ടത് ഒരു പരിഹാസമാണത് ഒരു കളിയാക്കലാണത് നീ എത്തിപ്പെട്ടടത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് നീ സന്തോഷിക്കുക നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസം ഇതാണ് ആരാണ് നീ ആ ഖബറാണ് നീരസത്തോടെ ഭയത്തോടെ ചോദിക്കും നിന്റെ മുഖം കാണുമ്പോ തന്നെ അറുപ്പാണ് നിന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാം നീ എന്തോ ഷെറും കൊണ്ടുവന്നതാണ് ആരാണ് നീ ഫയഖൂൽ ആഗതൻ പറയും അന അമലുകൽ ഖബീസ് അന അമലുകൽ ഖബീസ് ഞാൻ നിന്റെ ദുഷ്കർമ്മങ്ങളാണ് നിന്റെ പ്രവർത്തികൾ തന്നെയാണ് മറ്റാരുടെയും പ്രവർത്തികളല്ല എന്നീ ഖബറിൽ വന്ന ആഗതൻ മറുപടി പറയുമെന്നാണ് ആ സമയം നേരത്തെ കേട്ടതിൽ നിന്ന് വിഭിന്നമായി ഈ മനുഷ്യൻ ഖബറിൽ വെച്ച് ഒരേ ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ എന്താണ് വാക്ക് അല്ലാഹുവേ അന്ത്യനാൾ അടുപ്പിക്കരുതേ റബ്ബേ അന്ത്യനാൾ സംഭവിക്കരുതേ നാഥാ അല്ലാഹുവേ ആ കാണുന്ന ഈ വാതിലിലൂടെ കാണുന്ന ഭയാനകമായ നരകത്തിലേക്കാണല്ലോ ഞാൻ എടുത്തറിയപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് അന്ത്യനാൾ അടുപ്പിക്കൽ റബ്ബേ എന്ന് ഈ മനുഷ്യൻ ഖബറിൽ ഉണരുമ്പോഴെല്ലാം കേണുകരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ ആ മഹ്ശറിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോ മനുഷ്യ സഞ്ചയം നിൽക്കുമ്പോ നരകത്തെ മനുഷ്യൻ കാണുന്ന രൂപത്തിലേക്ക് കാണുന്ന അവസ്ഥയിലേക്ക് നരകത്തെ കൊണ്ടുവരുമെന്നാണ് ആ നരകത്തെ എല്ലാവരും കാണും
مؤمنين الأدكم سجلهم حشرين دميثاني للكنا سجلهم أن رجعت كانم أن رجعت كان النسميم يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببني وصاحبته وأخيه وفصيلته التي تؤويك ومن في الأرض جميعا ثم ينجي كلا إنها لظى نزاعة للشوى أنرقت كانمبو إنها ترمي بشرر كالقصر كأنه جمالة صفر ولي فرغل مولي الله ولي كتدنجل مولي الله تيجال غلوم فغل مدام أدنجل ميلو قيرت غيان أنرقت كانمبو كتب باري أغرهي كغيان إند أمي أبغرن درام إند باب أبغرن درام إند أنزل أبغرن درام إند مكال أبغرن درام إند باب പകരം തരാം എന്ന് വേണ്ട ലോകത്തുള്ള സകലരെയും പകരമെടുത്തുകൊണ്ട് തുമ്മയുഞ്ചി എന്നെ ഒന്ന് രക്ഷിച്ചാൽ എത്ര നന്നായിരുന്നു ഞാനൊന്ന് കഴിച്ചിലായിരുന്നെങ്കിൽ എന്ന് ഓരോ കുറ്റവാളിയും എന്ന് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ കുറ്റവാളികളും അത് പല രീതിയിൽ നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ് ചങ്ങലകളാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നവരുണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുണ്ട് മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നവരുണ്ട് പല രീതിയിൽ കൂട്ടം കൂട്ടമായി ഓരോ ഫൗജുമത നരകത്തിലേക്ക് പോകുകയാണ് تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير ഓരോ കൂട്ടങ്ങളും എറിയപ്പെടുമ്പോ ആ നരകമത കോപം കൊണ്ട് തിളച്ചുമറിയുകയാണ് രോഷം കൊണ്ട് തിളച്ചുമറിയുകയാണ് അതിന്റെ കാവൽമാരാകുമാരെ ചോദിക്കുകയാണ് എത്ര ഭാഗ്യം കെട്ടവരാണ് നിങ്ങൾ അല്ലയോ ഹൃദയഭാഗ്യരെ അല്ലയോ മോശപ്പെട്ടവരെ അല്ലയോ ഭാഗ്യം കെട്ടവരെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത് എത്ര മുന്നറിയിപ്പുകാർ വന്നിരുന്നു എത്ര റസൂലുകൾ വന്നിരുന്നു എത്ര പ്രബോധകന്മാരുടെ വാക്കുകൾ നിങ്ങളുടെ കർണ ത്തിലേക്ക് പതിച്ചതൊന്നും നന്നായിട്ടില്ലല്ലോ എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ആ നരകത്തിലെ കാവൽമാലാകമാരെ ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു കഴിഞ്ഞാൽ ഊഹിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ആലോചിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള അതിഭയാനകമായ അദാബുകൾക്കാണ് ആ നരകത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുക الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب നരകവാസികൾ നരകത്തിൽ എങ്ങനെ കടന്നിരിക്കുന്നതാണ് ആ നരകത്തിലെ കത്തലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ തൊലി ഒരു ഭാഗത്ത് നിന്ന് കത്തി നശിച്ചില്ലാതെയാകുമ്പോ പകരമായി മറ്റൊരു തൊലിയത് അല്ലാഹു കൊടുക്കുകയാണ് തൊലിയില്ലാത്തൊരവസ്ഥ ശരീരത്തിലില്ല തൊലി കത്താത്തൊരവസ്ഥയും ശരീരത്തിലില്ല ഓരോ തൊലിയും മാറുമ്പോ പകരമായി മറ്റൊരു തൊലി കത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിനടുത്തേക്ക് നമ്മുടെ കൈകൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊന്ന് അടുപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് പുള്ളിക്കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ ഇതുകൊണ്ട് മെനക്കെടണം എത്ര ദിവസം നമ്മൾ അതുകൊണ്ട് പ്രയാസപ്പെടണം കാറ്റടിക്കുമ്പോ വരെ വേദനയാണ് ഫേനിട്ടാൽ പോലും വേദനയാണ് ഈ പൊള്ളലേറ്റ ആളുകളോട് ചോദിച്ചാൽ മതി മറ്റൊരു പരിക്കും പോലെയല്ല ശരീരമാസകനം തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ചെറുതായ കാറ്റുകൾ പോലും ആ ശരീരത്തെ വേദനിപ്പിക്കുമെന്നാണ് ചെറിയ അനക്കം പോലും ആ ശരീരത്തെ വേദനിപ്പിക്കുമെന്നാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ തൊലികൾ കത്തിക്കഴിഞ്ഞ് വീണ്ടും ആ തൊലിയുടെ പുറത്ത് മറ്റൊരു തൊലി കൊടുത്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് താങ്ങാൻ കഴിയാത്ത വേദനയാണ് നരകത്തിൽ അട്ടഹാസമില്ലാത്തൊരു സെക്കൻഡ് പോലുമില്ല നരകത്തിൽ പൊട്ടിക്കരച്ചിലുകളില്ലാത്തൊരു സെക്കൻഡ് പോലുമില്ല നരകത്തിൽ സഹായത്തിലുള്ള തേട്ടങ്ങളില്ലാത്തൊരു സെക്കൻഡ് പോലുമില്ല ആ നരകവാസികൾ എങ്ങനെ കത്തിക്കപ്പെടുമെന്നാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ നരകവാസികൾക്ക് അടങ്ങാത്ത ദാഹം അല്ലാഹു കൊടുക്കുമെന്നാണ് അടങ്ങാത്ത ദാഹം അടങ്ങാത്ത വിശപ്പും കൊടുക്കുമെന്നാണ് ആ നരകത്തിലൊരു മരമുണ്ട് ആ മരം മുളച്ചു പൊങ്ങുന്നത് നരകത്തിന്റെ അസുലിൽ നിന്നാണ് നരകത്തിന്റെ മേലിൽ നിന്നാണ് അതിന്റെ പഴവർഗങ്ങളാകട്ടെ
പൈശാചികളുടെ മുഖം പോലെയായിരിക്കും അവന്റെ പഴക്കുഴകൾ പൈശാചികമായ മുഖങ്ങൾ പോലെയായിരിക്കും ആ കണ്ടാൽ ഇറക്കുന്ന വെറുക്കുന്ന പഴവർഗ്ഗങ്ങൾ വിഷപ്പിന്റെ ആധിക്യം കൊണ്ട് നരകവാസികൾ ഭക്ഷിക്കുമെന്നാണ് ലാകിലൂന മീശജരതിൻ മിൻസഖൂം ഫമാലിഹൂന മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഭക്ഷണം അങ്ങോട്ട് കഴിക്കുമ്പോ വയറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ തിളച്ചു പറയുകയാണ് മോന്തി കുടിക്കുന്നത് പോലെ അവരതാ വെള്ളം കുടിക്കുകയാണ് പക്ഷേ ആ വെള്ളം അവരുടെ ആമാശയത്തിൽ എത്തുകയില്ല അവരുടെ വയറുകളിലേക്ക് എത്തുകയില്ല ആ വെള്ളമതാ അവരുടെ തൊണ്ടയിലൂടെ അവരുടെ നെഞ്ചത്തൂടെ നിങ്ങനെ പുറത്തേക്ക് വരികയാണ് പിന്നീട് അവർ ആ വെള്ളം കുടിക്കാൻ തയ്യാറാകാതിരിക്കും അല്ലാത്തൊരു ചോദ്യമാണത് അഫസിഹ്റുൻ ഹാദാ അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് കൃത്യതയാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് മായാജാലമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അം അൻതും ലാ തുബ്സിറൂൻ അതല്ല ഇപ്പോഴും ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്ലൗഹ കടന്നെരിയുക ഫസ്ബിറു ഔ ലാ തസ്ബിറു സവാഉൻ അലൈക്കും ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യുക സവാഉൻ അലൈക്കും രണ്ടും നിങ്ങൾക്ക് ഒരുപോലെയാണ് എന്ന് ആ നരകത്തിലെ കാവൽമാരാകുവാൻ പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഖേദത്തിന്റെയും വേദനയുടെയും ദുഃഖത്തിന്റെയും അങ്ങേയറ്റമായിരിക്കും ആ നരകത്തിലെ ഓരോ നിമിഷവും മനസ്സിലാക്കുക റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിന്റെ മുമ്പ് നരകവാസികൾ സ്വർഗവാസികൾ വിളിച്ചതോടും അള്ളാഹനെ വിളിച്ചു നോക്കും അള്ളാന്റെ മറുപടി എന്താണ് ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്ന നസീനാകും വദൂഖൂ അദാബൽ ഖുൽദ് ബിമാ കുന്തും തഅമലൂൻ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നതാണ് അള്ളാഹനെ അവർ വിളിക്കും അല്ലാണ്ട് പറയാ ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്ന ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ നിങ്ങൾ മറന്നില്ലേ അതുപോലെ ഞാനും നിങ്ങളെ ഇന്ന് മറന്നിരിക്കാം ഞാൻ നിങ്ങളെ ഇന്ന അനസീനാക്കും ഞാൻ നിങ്ങളെ മറക്കാൻ ഇനി എന്റെ കാരുണ്യം നിങ്ങൾക്കില്ല ഇനി എന്റെ പശ്ചാത്താപം നിങ്ങൾക്കില്ല ഇനി എന്റെ തൃപ്തി നിങ്ങൾക്കില്ല ഇനി എന്റെ തിരിച്ചുവിളിയും നിങ്ങൾക്കില്ല ഇനി എന്റെ മോചനവും നിങ്ങൾക്കില്ല എന്ന് നരകവാസികളോട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ് അടുത്തതായി അവരെ സ്വർഗവാസികളെ വിളിക്കും ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله കുറച്ച് വെള്ളം തരുമോ അല്ലെങ്കിൽ പാലിന്റെയും തേനിന്റെയും കള്ളിന്റെയും മരുവികൾ ഒഴുകുന്ന അതെല്ലാം അനുഭവിക്കുന്ന സ്വർഗക്കാരെ അതിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്ന് അവരോട് വിളിച്ചു തോന്നുമെന്നാണ് ഉത്തരമുണ്ടാവില്ല അവസാനം നരകത്തിനെ കാക്കുന്ന മലക്കുകളെ അവർ വിളിക്കുമെന്നാണ് സൂറത്തു ജാതിയിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ആരാണ് നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ പറഞ്ഞതാണ് ആ പേര് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത എന്താണ് ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും പരുക്കനും ശക്തനും അല്ലാഹുവിന്റെ ഒരു കൽപ്പനയും ധിക്കരിക്കാത്തവരുമാണ് വനാദവു യാ മാലിക് മാലിക്കിനെ നരകവാസികൾ തൊണ്ട പൊട്ടി വിളിക്കും എന്നിട്ട് എന്താ മാലിക്കിനോട് പറയാ ഇഖ്ദി അലൈനാ റബ്ബുക് ഞങ്ങൾക്ക് മോചനം വേണ്ട ഞങ്ങൾക്ക് മോചനം വേണ്ട ഞങ്ങൾക്ക് സ്വർഗം വേണ്ട ഞങ്ങൾക്ക് ശിക്ഷ ലഘൂകരിച്ച് തരികയും വേണ്ട ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ ഞങ്ങളുടെ റബ്ബിനോട് പറയുമോ ഞങ്ങളുടെ ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചു തരാൻ അങ്ങയുടെ രക്ഷിതാവിനോട് പറയുമോ ആ മാലിക്കിന്റെ മറുപടി എന്താണ് കാല ഇന്ന് മരിക്കാൻ പറ്റൂല മരിക്കാൻ പറ്റൂല നിങ്ങൾ എന്നെന്നും ജീവിക്കുന്നവരാണ് എന്നെന്നും ജീവിക്കുന്നവരാണ് ആ നരകത്തിൽ അവർ ജീവിക്കുകയുമില്ല മരിക്കുകയുമില്ല എങ്ങനെ ജീവിക്കുക എന്ന് പറയാൻ പറ്റ ഓരോ സെക്കൻഡും അത്രമാത്രം ഭയാനകമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മതനിരാസത്തിന്റെയും യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും എല്ലാം കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാൻ നമ്മുടെ ഇസ്ലാഹി വേദികൾ പോലും മടിക്കുന്ന കാലഘട്ടം ആരൊക്കെയോ നമ്മൾ ഭയക്കുകയാണ് ആരൊക്കെയോ നമ്മൾ പേടിക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇൻഫീരിയറ്റി തോന്നുകയാണ് വല്ലാഹി പ്രിയപ്പെട്ടവരെ വല്ലാഹി 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 നമ്മൾ ഈ കാണുന്ന ചന്ദ്രൻ എത്രമാത്രം സത്യമാണോ ഉദിക്കുന്ന സൂര്യൻ എത്രമാത്രം സത്യമാണോ നാമും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും എത്രമാത്രം സത്യമാണോ
അത്രമാത്രം ഹഖാണ് റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ഓരോന്നിനും നമുക്ക് പറയേണ്ടി വരും നമ്മൾ സ്വർഗം കാണുക തന്നെ ചെയ്യും അല്ലാഹു പറഞ്ഞു എന്താറിയോ ലതറവുന്നൽ ജഹീം ثم ലതറവുന്നഹ عين اليقين നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും അഖീദ് നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും വീണ്ടും യഖീനോളം പറഞ്ഞു നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നേരിടാനിരിക്കുന്ന അഭിമുഖീകരിക്കാനിരിക്കുന്ന ആ ഭയാനകമായ ലോകം അവിടെയുള്ള രക്ഷയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ രക്ഷ അവിടെയുള്ള പരാജയമാണ് യഥാർത്ഥത്തിലുള്ള പരാജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന നരകത്തെ ഭയന്ന് അള്ളാഹുവിന്റെ അദാബിന് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സദ്വൃത്തരായ ജനതയുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബെ നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ വാത്സല്യം കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് റബ്ബെ ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണേ റബ്ബ റബ്ബെ നിന്റെ സ്വർഗം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണേ റബ്ബെ അള്ളാഹു ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ല അവസാനം വരെ സംശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമ ഉച്ചരിച്ചു മരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه اجمعين واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله